Good morning. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Okay. നമ്മളെ കഴിഞ്ഞ ക്ലാസ്സിൽ ഏതായിരുന്നു പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നെ? ഇവിടം വരെ ആയിരുന്നു. വിറ്റൽ ഫങ്ഷൻസ് ഓഫ് ദ ഫ്രണ്ട് ഓഫീസ്. വൈറ്റൽ ഫങ്ഷൻസ് അല്ലേ? ഓക്കെ, അതുവരെ ആയിരുന്നു അല്ലെ പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നെ. ഫങ്ഷൻസ് ഓഫ് ഫ്രണ്ട് ഓഫീസ് ഹോസ്പിറ്റൽ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ലേ? അപ്പോ ഇല്ലല്ലേ. ഓക്കെ, വൈറ്റൽ ഫങ്ഷൻസ് വരെ എല്ലാരും വായിച്ചോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ക്യാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടോ? പഠിക്കാൻ പറ്റുന്നുണ്ടോ നിങ്ങക്ക്? യെസ് ഓർ നോ? ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്കിത് അടുത്തൊരു ഇതിലേക്ക് വരാട്ടോ. ഇനി അത് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, ഫങ്ഷൻസ് ഓഫ് ഫ്രണ്ട് ഓഫീസ് ഹോസ്പിറ്റൽ. നമ്മൾ ആദ്യം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നത് വൈറ്റൽ ഫങ്ഷൻസ് ആണെങ്കിൽ ഇനി പറയാൻ പോകുന്നത് ഫങ്ഷൻസ് ഓഫ് ഫ്രണ്ട് ഓഫീസ് ആണ് കേട്ടോ. ഹോസ്പിറ്റലിന്റെ പ്രധാനപ്പെട്ട ഫങ്ഷൻസ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നത് സുപ്രധാനപ്പെട്ട, എന്താണ്, സുപ്രധാനമായിട്ടുള്ള ധർമ്മങ്ങളാണ്. എന്നാൽ ഇതിനകത്ത് വരുന്നത് ഫങ്ഷൻസ് ആണ്. ഓക്കെ, ഫസ്റ്റ് വൺ ഈസ് രജിസ്ട്രേഷൻ. The patient just coming for treatment or willing to show a consultant. പേഷ്യന്റ് എന്തിനാണ് ഹോസ്പിറ്റലിലേക്ക് വരുന്നത്? ഒരു കൺസൾട്ടന്റിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെ. അയാൾക്ക് എന്തെങ്കിലും ഒരു ആവശ്യത ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു രോഗം ഉണ്ടാകും, അതിന് ട്രീറ്റ്മെന്റ് എടുക്കാനാണ് പേഷ്യന്റ് വരുന്നത്. അപ്പൊ ഫസ്റ്റ് തന്നെ പേഷ്യന്റ് എന്താ ചെയ്യുന്നേ? രജിസ്ട്രേഷൻ ചെയ്യും. ഓക്കെ, രജിസ്ട്രേഷൻ ചെയ്യാണ് ആദ്യം തന്നെ ചെയ്യുന്നത്. ഓക്കെ, അതിന്റെ സബ് ഹെഡിംഗ് ആയിട്ട് ഒരു ഇത് വരുന്നുണ്ട്, രജിസ്റ്റർ ഗസ്റ്റ്. The hospital needs to keep a complete register of guests essential for other department as well. ഈ രജിസ്ട്രേഷൻ ചെയ്യുന്നത് എങ്ങനെയാ? അതായത് ഹോസ്പിറ്റലില് രോഗി വരുമ്പോൾ അദ്ദേഹത്തിന്റെ ബേസിക് ഡീറ്റെയിൽസ് ഉൾപ്പെടെയുള്ള എല്ലാത്തരം വിവരങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്? രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. ഇവിടെ ഗസ്റ്റ് എന്ന് പറയുന്നത് പേഷ്യന്റിനെയാണ് കേട്ടോ. ഹോസ്പിറ്റലിൽ വരുന്ന പേഷ്യൻസോ അല്ലെങ്കിൽ വിസിറ്റേഴ്സിനെയാണ് എന്ത് പറയുന്നേ? ഗസ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ അവരുടെ എല്ലാത്തരം ഡീറ്റെയിൽസ്, ബേസിക്, അതായത് നെയിം, അഡ്രസ്, ഫോൺ നമ്പർ എന്നിവ ഉൾപ്പെടെ എല്ലാത്തരം ഡീറ്റെയിൽസ് എന്ത് ചെയ്യുന്നുണ്ട്? കളക്ട് ചെയ്തിട്ട് അത് സൂക്ഷിച്ച്, അതായത് റെക്കോർഡ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇനി ഈ രജിസ്റ്റർ ചെയ്യുന്ന ഈ ഒരു കാര്യം റിസപ്ഷനിൽ മാത്രമല്ല നടക്കുന്നത്, മറ്റ് ഡിപ്പാർട്ട്മെന്റുകൾ എന്ത് ചെയ്യണം? പേഷ്യന്റിന്റെ റെക്കോർഡ് എന്ത് ചെയ്യണം? സൂക്ഷിച്ചു വെക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, നമ്മളിപ്പോ ഒരു മെയിൻ റിസപ്ഷനിൽ ചെല്ലുമ്പോൾ നമ്മുടെ ഡീറ്റെയിൽസ് എന്ത് ചെയ്യുന്നുണ്ട്? അവർ കളക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മൾ ഇനി ഡിപ്പാർട്ട്മെന്റ് വൈസുള്ള റിസപ്ഷനിൽ ചെല്ലും അല്ലെ. ഇപ്പോ എന്താ പറയാ, ഒഫ്താൽമോളജിക്ക് ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാകും, അതുപോലെ തന്നെ കാർഡിയോളജിക്ക് ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാകും. അവിടെയൊക്കെ എന്താണ്, മറ്റ് റിസപ്ഷനുകൾ ഉണ്ട്, അതായത് ചെറിയ രീതിയിലുള്ള റിസപ്ഷനുകൾ എല്ലായിടത്തും ഉണ്ട്. അവിടെയുള്ള അവർ എന്ത് ചെയ്യണം? അവിടെയുള്ള ആ ഒരു സ്റ്റാഫുകളും ഈ ഒരു രോഗിയുടെ ഡീറ്റെയിൽസ് എന്ത് ചെയ്യണം? കീപ്പ് ചെയ്ത് വെക്കണം. ഓക്കെ, ഇപ്പൊ മറ്റ് ഡിപ്പാർട്ട്മെന്റുകൾക്കും എന്തിന് റെസ്പോൺസിബിലിറ്റി ഉണ്ട്? രോഗിയുടെ മെഡിക്കൽ റെക്കോർഡ് കീപ്പ് ചെയ്യാനായിട്ട് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഓക്കെ, എന്തൊക്കെയാണ് അതിനകത്ത് വരുന്നത് നോക്കാം. എന്തൊക്കെയാണ് സൂക്ഷിച്ചു വെക്കുന്നതെന്ന് നോക്കാം. എന്തൊക്കെ റെക്കോർഡുകളാണ്? ഫസ്റ്റ് വരുന്നത് മെഡിക്കൽ റെക്കോർഡാണ്. രോഗിയുടെ മൊത്തത്തിലുള്ള ആകെ, അതായത് ടോട്ടൽ ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ എല്ലാ ഡീറ്റെയിൽസ് ഉൾപ്പെടെയുള്ള മെഡിക്കൽ റെക്കോർഡ് എന്ത് ചെയ്യുന്നുണ്ട്? കീപ്പ് ചെയ്യുന്നുണ്ട്. രണ്ട് ഡിപ്പാർട്ട്മെന്റ്, മെയിൻ റിസപ്ഷൻ ആയാലും ഡിപ്പാർട്ട്മെന്റുകളായാലും സൂക്ഷിച്ചു വെക്കുന്ന ഒന്നാണത് മെഡിക്കൽ റെക്കോർഡ് എന്ന് പറയുന്നത്. ദെൻ അഡ്മിഷൻ, അതായത് രോഗി അഡ്മിറ്റ് ആവുകയാണെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് എന്ത് ചെയ്യുന്നുണ്ട്? സൂക്ഷിച്ച് വെക്കുന്നുണ്ട്. ദെൻ ബില്ലിംഗ്, അതായത് ഇപ്പോ രോഗി എന്താ പറയാ വരുമ്പോ തന്നെ എന്താണ് രജിസ്ട്രിംഗ് ഫീസ്, കൺസൾട്ടിംഗ് ഫീസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് കൂടാതെ രോഗി അഡ്മിറ്റ് ആവുകയാണെങ്കിൽ ഡിസ്ചാർജ് ആയി പോകുന്ന സമയത്ത് ഒരു ബിൽ ഉണ്ടാവും അല്ലെ. ആ എമൗണ്ടുകളെ കുറിച്ചുള്ള വിവരങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? കളക്ട് ചെയ്ത്
വെക്കുന്നുണ്ട്. ദെൻ വാർഡ് ഡയഗ്നോസ്റ്റിക്, അതായത് വാർഡിലെ എല്ലാത്തരം കാര്യങ്ങളും. ഇപ്പൊ രോഗി അഡ്മിറ്റ് ആയി കിടക്കുവാണെങ്കിൽ രോഗിക്ക് അവിടെ എന്തൊക്കെ പരിശോധനകൾ നടത്തി, എന്തൊക്കെ രോഗനിർണയങ്ങൾ നടത്തി, എക്സ്റേ എടുത്തിട്ടുണ്ടാവാം അല്ലെങ്കിൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും, ഇതിന്റെ ഒക്കെ വിവരങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു ഇതില്, അതായത് റിസപ്ഷനിലായാലും ഡിപ്പാർട്ട്മെന്റിലായാലും സൂക്ഷിച്ച് വെക്കുന്നുണ്ട്. ദെൻ അതേഴ്സ്, അതേഴ്സ് എന്ന് പറയുന്നത് മറ്റു കാര്യങ്ങളാണ് കേട്ടോ. അതായത് രോഗിക്ക് വേറെ എന്തെങ്കിലും ഇപ്പൊ പുറത്തു നിന്നുള്ളൊരു സർവീസ് എന്തെങ്കിലുമൊക്കെ ആവശ്യമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ, ഹോസ്പിറ്റലിൽ അതിനുള്ള ഫെസിലിറ്റി ഇല്ലെങ്കിൽ, പുറത്തുനിന്ന് രോഗി എന്തെങ്കിലും ആവശ്യങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ വിവരങ്ങളൊക്കെ എന്തിനാ വരുന്നത്, അതേഴ്സിലാണ് വരുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ, ഈ 4 പോയിന്റ് അല്ലാതെ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അത് അതേഴ്സിലാണ് ഉൾപ്പെടുന്നത്. ഓക്കെ, ഇപ്പൊ രജിസ്ട്രേഷൻ ഇത്രയേ ഉള്ളൂ കേട്ടോ. ക്ലിയർ ആണോ? രജിസ്ട്രേഷൻ പറഞ്ഞത് ക്ലിയർ ആയോ? ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ, അതിന്റെ സബ് ഹെഡിങ് പോലെ തന്നെ വരുന്നതാണ്. ഇതൊക്കെ നമ്മൾ പറയുന്നത് രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ആദ്യത്തെ സബ് ഹെഡിങ് പറഞ്ഞു വന്ന് ഏതായിരുന്നു, രജിസ്ട്രിംഗ് ഗസ്റ്റ്. രണ്ടാമത്തേത് ആണ് ഡാറ്റ നീഡഡ് ഫോർ രജിസ്ട്രേഷൻ. എന്തൊക്കെ ഡാറ്റാസ് ആണ് രജിസ്ട്രേഷന് വേണ്ടിയിട്ട് വേണ്ടത്? പേഴ്സണൽ ഡാറ്റ, എനി ഇൻഫോർമേഷൻ റിലേറ്റിംഗ് ടു അൻ ഐഡന്റിഫൈ ഓർ ഐഡന്റിഫൈബിൾ നാച്ചുറൽ പേഴ്സൺ, എക്സാമ്പിൾ നെയിം, അഡ്രസ്, ഫോൺ നമ്പർ. ഓക്കെ, അതായത് രോഗിയുടെ റെക്കോർഡ് നമ്മൾക്ക് എൻട്രി ചെയ്യുന്നതിന് അല്ലെങ്കിൽ സൂക്ഷിച്ചു വെക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഡീറ്റെയിൽസ് ഉണ്ട്. പേഷ്യന്റിൽ നിന്ന് നമ്മൾ കളക്ട് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, രോഗിക്ക് വേണ്ടിയിട്ട് ഒരു ഫയല് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അതിനകത്ത് തിരിച്ചറിയുന്നതും തിരിച്ചറിയാൻ പറ്റാത്തതുമായ, അല്ലെങ്കിൽ എന്താ പറയാ, തിരിച്ചറിഞ്ഞതും തിരിച്ചറിയാൻ സാധിക്കുന്നതുമായിട്ടുള്ള രേഖകൾ എടുത്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, പേഷ്യന്റിന്റെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുന്നത്. ഓക്കെ, ഐഡന്റിഫൈഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോ പേഷ്യന്റിന്റെ നെയിം വരും, അതുപോലെ തന്നെ ഫോൺ നമ്പർ വരും, അഡ്രസ് ഒക്കെ വരുന്നതാണ് എന്ത് ഐഡന്റിഫൈഡ് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ ഒരു ഡാറ്റയാണ് നമ്മൾ ഐഡന്റിഫൈഡ് എന്ന് പറയുന്നത്. ഇനി ഐഡന്റിഫൈബിൾ എന്ന് പറഞ്ഞാല് ഇപ്പോ പേഷ്യന്റിന്റെ ആധാർ കാർഡ് അല്ലെങ്കിൽ വോട്ടർ ഐ ഡി, പാൻ കാർഡ്, അങ്ങനെയുള്ള വിവരങ്ങളിൽ നിന്ന് അതിന്റെ നമ്പർ എടുത്തിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, സേവ് ചെയ്യുന്നുണ്ട്. മിക്ക ഹോസ്പിറ്റലുകളിലും ആധാർ കാർഡാണ് ചോദിക്കുന്നത്. അപ്പൊ അതിന്റെ വിവരങ്ങൾ ഉൾക്കൊള്ളുന്നതാണെന്ത് ഐഡന്റിഫൈബിൾ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ കളക്ട് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, പേഷ്യന്റിന്റെ റെക്കോർഡ് എന്ത് ചെയ്യുന്നത്, സിസ്റ്റത്തിലായാലും അല്ലെങ്കിൽ ഒരു മെഡിക്കൽ ഫയലിലായാലും എന്ത് ചെയ്യുന്നത്, കീപ്പ് ചെയ്ത് വെക്കുന്ന കേട്ടോ. ഇത്രയും കാര്യങ്ങൾ എന്തിനു വേണം, ഒരു പേഷ്യന്റിനെ രജിസ്റ്റർ ചെയ്യുന്നതിനായിട്ട് വേണ്ടതുണ്ട്. ഓക്കെ, ദെൻ രണ്ടാമത്തേത് ക്ലിയർ ആണോ? രണ്ട് പോയിന്റ് ക്ലിയർ ആയോ പറഞ്ഞത്? അടുത്തയിലോട്ട് പൊയ്ക്കോട്ടെ. ഓക്കെ, ദെൻ രണ്ടാമത്തേത് എന്ന് പറഞ്ഞാല് ഇൻഫോർമേഷൻ ടു ദ ഗസ്റ്റ്. റിസപ്ഷന്റെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ഡ്യൂട്ടിയാണ് ഗസ്റ്റിന് ഇൻഫോർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത്. എന്തൊക്കെ ഇൻഫോർമേഷൻസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്, അതായത് വിവരങ്ങൾ കൊടുക്കുക വരുന്ന പേഷ്യൻസിനായാലും അല്ലെങ്കിൽ വിസിറ്റേഴ്സിനായാലും ചില വിവരങ്ങൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, കൊടുക്കേണ്ടതുണ്ട് റിസപ്ഷൻ ഏരിയ. എന്തൊക്കെ വിവരങ്ങളാണ്? ഫസ്റ്റ് വൺ ഈസ് താരിഫ്. താരിഫ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതായത് എമൗണ്ട് ആണ്, തുക. ഓക്കെ, അതായത് ഇപ്പോ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പേഷ്യന്റ് അടയ്ക്കുന്ന രജിസ്ട്രേഷൻ ഫീസ് അല്ലെങ്കിൽ ഡോക്ടർക്ക് ഉണ്ടാവുന്ന എത്രയാണ് കൺസൾട്ടേഷൻ ഫീസ്, അങ്ങനെയുള്ള ഹോസ്പിറ്റലിൽ വരുന്ന എല്ലാ ചാർജുകളെയും ആണ് എന്ത് പറയുന്നത്, താരിഫ് എന്ന് പറയുന്നത്. പേഷ്യന്റ് ആദ്യം തന്നെ വന്ന് ചോദിക്കുന്നത് ചിലപ്പോൾ ഡോക്ടർ ഉണ്ടായിരിക്കാം എന്നായിരിക്കാം. അപ്പോ റിസപ്ഷനിസ്റ്റിന്റെ റെസ്പോൺസിബിലിറ്റിയാണ് രജിസ്ട്രേഷൻ ഫീസ് എത്രയാണ് അല്ലെങ്കിൽ കൺസൾട്ടേഷൻ ഫീസ് എത്രയാണെന്നൊക്കെ പേഷ്യന്റിനോട് പറയുക എന്നുള്ളത്. ഓക്കെ, ഇനി പേഷ്യന്റ് ചോദിക്കും, ചില പേഷ്യൻസ് ആണെങ്കിൽ ചോദിക്കും മറ്റു കാര്യങ്ങൾക്കൊക്കെ എത്രയാണ്, ബ്ലഡ് ടെസ്റ്റിനൊക്കെ എത്രയാ വരിക, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ അതായത് മറുപടി പറയേണ്ടത് ആരാണ്, റിസപ്ഷനിസ്റ്റ് ആണ്. ഓക്കെ, ദെൻ രണ്ടാമത്തേത് സീനിയർ സിറ്റിസൺ ക്ലബ്ബ്. സീനിയർ സിറ്റിസൺ ക്ലബ്ബ് ഒരുവിധം എല്ലാ ഹോസ്പിറ്റലുകളും വലിയ വലിയ ഹോസ്പിറ്റലുകളൊക്കെ ഉള്ളതാണ്. അതായത് 60 വയസ്സിന് മുകളിലുള്ളവരെയാണ് നമ്മൾ സീനിയർ സിറ്റിസൺസ് എന്ന് വിശേഷിപ്പിക്കുക. അപ്പൊ ഈ 60 വയസ്സിന് മുകളിലുള്ളവർക്ക് വേണ്ടിയിട്ട് ചില ഏരിയാസ് ഹോസ്പിറ്റലുകൾ നൽകുന്നുണ്ട്. അപ്പൊ അവർക്ക് ഈ അതായത് ഈ എന്താ പറയാ, ഫ്രീ ആയിട്ട് ഷുഗർ ചെക്ക് ചെയ്യാനോ അല്ലെങ്കിൽ ബി പി നോക്കാനോ അങ്ങനെയുള്ളവരുടെ കുറച്ച് കാര്യങ്ങളൊക്കെ, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്താ പറയാ, നിറവേറ്റുന്നതിന് വേണ്ടിയിട്ട് ചില ഏരിയാസ് ഹോസ്പിറ്റലുകളിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതിനെയാണ് എന്ത് പറയുന്നത്, സീനിയർ സിറ്റിസൺ ക്ലബ്ബ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ മുതിർന്ന ആളുകളൊക്കെ വരുമ്പോൾ അവർക്ക് എന്ത് ചെയ്യുന്നു, ഇങ്ങനെ ഒരു ഏരിയ പ്രവർത്തിക്കുന്നുണ്ട്, കൺസൾട്ടേഷന് മുമ്പ് അവിടെ ചെന്ന് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കൂ എന്നൊക്കെ പറയാറുണ്ട്. ഓക്കെ, അപ്പൊ അവർ വരുമ്പോൾ അതിനെ കുറിച്ചിട്ടുള്ള ഇൻഫോർമേഷൻസ് എന്ത് ചെയ്യുന്നുണ്ട്,
കൊടുക്കുന്നുണ്ട്. ഓക്കെ, ദെൻ അതർ വൺ, അതർ പാക്കേജസ്. അതർ പാക്കേജസ് എന്ന് പറയുന്നത് ഇപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ ഏതൊരു ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു തോന്നുന്നു, ഇപ്പോ ഹെൽത്ത് ചെക്കപ്പ്, അതായത് ഓവറോൾ ബോഡി ചെക്കപ്പിനൊക്കെ റേറ്റ് കൂടുതലാണ് അല്ലെ, എല്ലാത്തരം ടെസ്റ്റുകളും ചെയ്യും. അത് ഡിസ്കൗണ്ട് കഴിച്ചിട്ട്, അതായത് ഡിസ്കൗണ്ടില് എന്ത് ചെയ്യുന്നുണ്ട്, ചില ഹോസ്പിറ്റലുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ 10,000 രൂപയുടെ ടെസ്റ്റ് ആണെങ്കിൽ 1,000 രൂപയ്ക്കോ 1,500 രൂപയ്ക്കൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെയുള്ള രോഗികൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് ആ ഹോസ്പിറ്റലിൽ ഇരിക്കുന്ന എല്ലാത്തരം, ആ ഹോസ്പിറ്റലിൽ ഏതൊക്കെ പേഷ്യന്റ് ആണോ ട്രീറ്റ്മെന്റ് ഇരിക്കുന്നത്, അവർക്കൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, മെസ്സേജ് വഴി എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഫോർമേഷൻ കൊടുക്കുന്നുണ്ട് അല്ലെ. അപ്പൊ അവിടെ വരുന്ന പേഷ്യൻസിനോട്, ഇപ്പൊ ഒരു രോഗി എന്തെങ്കിലും രോഗത്തിന് കൺസൾട്ടേഷൻ ആയിട്ട് റിസപ്ഷനിൽ വരികയാണെങ്കിൽ, രജിസ്റ്റർ ചെയ്യാൻ വരികയാണെങ്കിൽ, രജിസ്ട്രേഷന് ശേഷം എന്ത് ചെയ്യുന്നുണ്ട്, റിസപ്ഷനിസ്റ്റ് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ഒരു പാക്കേജ് ഇവിടെ അവൈലബിൾ ആണ്, ഇത്ര ദിവസത്തേക്കാണ് ഈ ഒരു പാക്കേജ് അവൈലബിൾ ആയിട്ടുള്ളത്, താങ്കൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഫോം ഫിൽ ചെയ്ത് എന്ത് ചെയ്യാം, ചെക്കപ്പ് ചെയ്യാവുന്നതാണ് എന്ന് എന്ത് ചെയ്യുന്നുണ്ട്, നേരിട്ട് പറയുന്നുണ്ട്. അതാണ് അതർ പാക്കേജില് വരുന്നത്. ഓക്കെ, then next one, other investigation, laboratory diagnostic. Okay, other investigations എന്ന് പറയുമ്പോൾ എന്തൊക്കെയാ വരിക, ഇപ്പൊ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനുള്ള സൗകര്യങ്ങള്, അതുപോലെ തന്നെ എന്തെങ്കിലും ഇപ്പൊ എക്സ്റേ എടുക്കുന്നതോ അല്ലെങ്കിൽ MRI എടുക്കുന്നതോ ആയി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും കുറിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, അന്വേഷണം നടത്തുന്ന പേഷ്യൻസിനോട് അതിന് ആൻസർ കൊടുക്കുന്നുണ്ട്. ഓക്കെ, ദെൻ എമർജൻസി ഇൻ പേഷ്യന്റ്. ഒരു ഹോസ്പിറ്റലില് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, കൂടാതെ ഇൻ പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. എമർജൻസി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതായത് അത്യാഹിത വിഭാഗങ്ങളിലുള്ള രോഗികളെ പ്രവേശിപ്പിച്ചിരിക്കുന്ന ഒരു ഏരിയയാണ്. ഇൻ പേഷ്യന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതായത് അവിടെ അഡ്മിറ്റ് ആയിട്ടുള്ള രോഗികളെ കിടത്തിയിരിക്കുന്ന ഒരു ഏരിയയാണ്. ഇപ്പൊ ഈ രണ്ട് ഏരിയകളെ കുറിച്ചിട്ടും ആർക്ക് ഇൻഫോർമേഷൻ കൊടുക്കുന്നുണ്ട്, വരുന്ന പേഷ്യന്റിന് ഇൻഫോർമേഷൻ കൊടുക്കുന്നുണ്ട്. ഇപ്പോ വരുന്ന ആളിന്റെ ചിലപ്പോ റിലേറ്റീവോ അല്ലെങ്കിൽ ഫ്രണ്ടോ എമർജൻസിയില് ട്രീറ്റ്മെന്റിൽ ഉണ്ടാവാം, അല്ലെങ്കിൽ ഇൻ പേഷ്യന്റ് അതായത് വാർഡുകളിൽ ട്രീറ്റ്മെന്റിൽ ഉണ്ടാകാം. അപ്പൊ വരുമ്പോ തന്നെ ചിലപ്പോ അവിടെയുള്ള, അതായത് അവിടെയുള്ള ആള് ചിലപ്പോ, അതായത് ട്രീറ്റ്മെന്റിൽ ഇരിക്കുന്ന ഒരു വ്യക്തി വിളിച്ച് പറഞ്ഞിട്ടുണ്ടാവാം, ഞാൻ ഈ ഒരു റൂമിലാണ് അല്ലെങ്കിൽ ഞാൻ ഈ ഒരു ഏരിയയിലാണെന്ന് വിളിച്ച് പറഞ്ഞിട്ടുണ്ടാവാം. എന്നിരുന്നാൽ കൂടി എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുമ്പോൾ നമ്മള് റിസപ്ഷൻ ഏരിയയിൽ ചോദിക്കുന്നുണ്ട്, ഈ ഒരു റൂം ഏത് ഫ്ലോറിലാണ്, ഏത് വശത്താണ്, അല്ലെങ്കിൽ ഈ ഒരു രോഗി കിടക്കുന്ന റൂം നമ്പർ എത്ര, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചോദിക്കാറില്ലേ. അപ്പൊ അതിനെയാണ് എന്ത് പറയുന്നത്, എമർജൻസി ഇൻ പേഷ്യന്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ താരിഫിനെ കുറിച്ചായാലും സീനിയർ സിറ്റിസൺ ക്ലബിനെ കുറിച്ചായാലും അതർ പാക്കേജ്, അതർ ഇൻവെസ്റ്റിഗേഷൻ, എമർജൻസി ഇൻ പേഷ്യന്റ്, ഇത്രയും കാര്യങ്ങളെ കുറിച്ച് ആർ ഇൻഫോർമേഷൻ കൊടുക്കുന്നുണ്ട്, റിസപ്ഷനിസ്റ്റ് ഇൻഫോർമേഷൻ കൊടുക്കുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആണോ? ദെൻ തേർഡ് വൺ ഈസ് വെരി ഇമ്പോർട്ടന്റ്, ക്യാഷ് കളക്ഷൻ കേട്ടോ. നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് നമുക്ക് എന്താ പറയാ, നമ്മുടെ വാ കൊണ്ട് പറഞ്ഞ് കൊടുക്കാൻ പറ്റുന്നതാണ് ഇത്രയും കാര്യങ്ങൾ എന്ന് പറയുന്നത് അല്ലെ. അതർ വണ്ണീസ്, അതായത് തേർഡ് പോയിന്റ് എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ പ്രവർത്തിച്ചാണ് എന്ത് ചെയ്യേണ്ടത്, ഇത് കാണിക്കേണ്ടത് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഒരു ഹോസ്പിറ്റലില് റിസപ്ഷൻ ഏരിയയിലാണ് ജോലി കിട്ടുന്നതെങ്കിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്ത്, ക്യാഷ് കളക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് അതിനകത്തോട്ട് വരാം. ദ രജിസ്റ്റേർഡ് എമൗണ്ട് ടു ബി കളക്റ്റഡ് ഫ്രം ദ ഗസ്റ്റ് ആൻഡ് ഷുഡ് ബി ഡെപ്പോസിറ്റഡ് ടു ദ ക്യാഷ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ബിഫോർ ക്ലോസിംഗ് കൗണ്ടർ ഹാൻഡ് ഓവർ ടു അനദർ പേഴ്സൺ. അതായത് ഒരു രജിസ്റ്റേർഡ് പേഷ്യന്റിൽ നിന്ന് ഒരു എമൗണ്ട് സ്വീകരിച്ചതിന് ശേഷം, അത് കളക്ട് ചെയ്തതിന് ശേഷം അതെന്ത് ചെയ്യണം, ഒന്നുകിൽ ഹോസ്പിറ്റലുകളില് ഡെപ്പോസിറ്റ് മെഷീൻ ഉണ്ടാകും, അതിനകത്ത് ഡെപ്പോസിറ്റ് ചെയ്യണം. അല്ലെങ്കിൽ ഡ്യൂട്ടി തീരുന്നതിന് മുമ്പ് ആരാണോ അടുത്ത ഷിഫ്റ്റിനായിട്ട് വന്ന് നിൽക്കുന്നത്, ആ ഒരു വ്യക്തി എന്ത് ചെയ്യണം, ഹാൻഡ് ഓവർ ചെയ്യണം. ഓക്കെ, അതായത് നമ്മുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഇപ്പോ 7 മണി തൊട്ട് ഒരു 3 മണിയാണെന്ന് വിചാരിക്കാം. ഓക്കെ, അത് നമ്മുടെ ഷിഫ്റ്റ് എന്ന് പറയുന്നത്. ആ 3 മണി ആകാറാകുന്ന സമയം നമ്മുടെ കയ്യിൽ എത്ര പൈസയാണോ വന്നിട്ടുള്ളത്, ആ പൈസ ഒന്നുകിൽ എന്ത് ചെയ്യണം, ഡെപ്പോസിറ്റ് മെഷീനിൽ ഡെപ്പോസിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ആരാണോ അടുത്ത ഡ്യൂട്ടിക്കായിട്ട് വരുന്നത് അവരെന്ത് ചെയ്യണം, ഹാൻഡ് ഓവർ ചെയ്യണം. ഓക്കെ, അതായത് ഞാൻ പറഞ്ഞു വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇതെന്നല്ലേ. അതായത് ഇപ്പൊ ഡ്യൂട്ടി തുടങ്ങുന്ന സമയത്ത് പേഷ്യൻസിന്റെ ഫ്ലോ എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. 7 മണി എന്നൊക്കെ പറയുമ്പോൾ എത്ര പേഷ്യൻസ് അവിടെ ഉണ്ടാകണം എന്നില്ല,
ഒരു 10 മണി അല്ലെങ്കിൽ 9:30, 10, 11, 12 ഈ ഒരു മണിക്കുള്ള ആ ഒരു സമയത്തിനുള്ളിലാണ് പേഷ്യൻസിന്റെ ഫ്ലോ കൂടുതലായിട്ട് ഉണ്ടാവുക. അപ്പൊ ആദ്യം വരുന്ന പേഷ്യൻസിനോട് നമ്മൾ, അതായത് തിരക്ക് കുറവാണെങ്കിൽ നമ്മൾ ആ പേഷ്യന്റിൽ നിന്ന് ക്യാഷ് കളക്ട് ചെയ്ത് ഇവിടെ വെക്കും അല്ലെ. അതായത് നമ്മുടെ ആ ഒരു, നമുക്കൊരു ടേബിൾ ഉണ്ടാകും, അതിന്റെ ആ ഒരു ഡ്രോയിൽ എന്തെങ്കിലും ക്യാഷ് കളക്ട് ചെയ്ത് വെക്കും. കുറച്ചും കൂടി സമയം കഴിയുമ്പോൾ പേഷ്യന്റ് തിരക്ക് ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കും. പേഷ്യന്റ് ധാരാളം നമ്മുടെ സ്ക്രീനിന്, അതായത് സിസ്റ്റത്തിന്റെ ബാക്കിലായിട്ട് എന്ത് ചെയ്യുന്നുണ്ടാകും, നിൽക്കുന്നുണ്ടാവും അല്ലെ. അപ്പൊ ഒരു പേഷ്യന്റ് വന്നു, ആ പേഷ്യന്റ് കുറച്ചിപ്പോ 1000 രൂപ, ഞാനിപ്പോ ഒരു റിസപ്ഷൻ ഏരിയ ഇരിക്കുന്നെങ്കിൽ ആ പേഷ്യന്റ് ഒരു ഡോക്ടറെ കാണാനാണ് വന്നത്, ഓക്കെ, പീഡിയാട്രിഷനെ കാണാനാണ് വന്നതെന്ന് വിചാരിക്കാം. ആ പീഡിയാട്രിഷന്റെ തുക, അതായത് 250 രൂപയാണ് ആ ഒരു എന്താ പറയാ പീഡിയാട്രിഷന്റെ ചാർജ് ആയിട്ട് വരുന്നത്, അതായത് രജിസ്ട്രേഷൻ ഫീസ് ഉൾപ്പെടെ 250 രൂപയാണ് വിചാരിക്കുക. ഞാൻ ആ 250 രൂപ മേടിക്കുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്യണം, എന്റെ സിസ്റ്റത്തില് അദ്ദേഹത്തിന്റെ ഡീറ്റെയിൽസ് ഒക്കെ എന്ത് ചെയ്യണം, CRM സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് ഡീറ്റെയിൽസ് ഒക്കെ എൻട്രി ചെയ്തതിന് ശേഷം 250 രൂപ എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം അത് ക്ലോസ് ചെയ്യണം അല്ലെ. ക്ലോസ് ചെയ്ത് കഴിഞ്ഞാല് എന്താണ് ആ 250 രൂപ നമ്മൾ കാണിച്ചിരിക്കണം, അതായത് നമ്മൾ ആ പൈസ മേടിച്ചു എന്നതിന് തെളിവാണ് എന്ത് ചെയ്യുന്നത്, ക്ലോസ് ചെയ്യുന്നത്. ഇനി ചില ആളുകൾക്ക് അബദ്ധം പറ്റും, എന്താണെന്ന് വെച്ചാല് ഈ പൈസ ചില പേഷ്യന്റ് എന്ത് ചെയ്യും, പൈസ മേടിക്കാനായിട്ട് മറന്നു പോകും, അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതായത് ചില പേഷ്യൻസ് ഇടയ്ക്ക് വന്ന് കയറും, അതായത് എമർജൻസി ആണ്, പെട്ടെന്ന് തന്നെ ഡോക്ടർ കാണണം എന്നും പറഞ്ഞ് ഇടയ്ക്ക് വന്ന് കയറും. അപ്പൊ ആ ഒരു പേഷ്യന്റ് ചിലപ്പോൾ GPay ആയിരിക്കാം ചെയ്യുന്നത്. GPay ചെയ്യുമ്പോൾ, GPay ചെയ്തത് നമ്മളെ കാണിച്ചുകൊണ്ട് എന്ത് ചെയ്യണം, നമ്മളൊരു കടലാസിൽ എന്ത് ചെയ്യണം, ഒരു പേപ്പറിൽ എന്ത് ചെയ്യണം, GPay ചെയ്ത ആ ഒരു എമൗണ്ട് എന്ത് ചെയ്യണം, എഴുതി വെക്കണം. ആ ഒരു സമയത്തായിരിക്കും നമ്മുടെ തൊട്ടു മുമ്പിൽ ഉണ്ടാകുന്ന പേഷ്യന്റ് എന്ത് ചെയ്യുന്നത്, നമ്മളോട് വേറെ ഡോക്ടർ കാണണം എന്ന് പറയുന്ന വരുന്നത്. അപ്പൊ നമ്മള് ക്ലോസ് ചെയ്യും, പക്ഷെ നമ്മള് പൈസ മേടിച്ചിട്ടുണ്ടാവില്ല. അപ്പൊ എന്താ അവിടെ സംഭവിക്ക, പൈസ മേടിച്ചില്ല, എന്ത് സംഭവിക്കും, നമ്മുടെ സിസ്റ്റത്തിൽ ക്ലോസ് ചെയ്യുകയും ചെയ്തു. എന്താ ഒന്ന് കമന്റ് ചെയ്ത്, എന്താ സംഭവിക്ക, നമ്മള് ക്ലോസ് ചെയ്തു, പക്ഷെ ആളുടെ നിന്ന് ഫീസ് നമ്മള്, അതായത് മേടിച്ചില്ല, അയാളാണെങ്കിൽ തരാനായിട്ട് കൂട്ടാക്കിയതുമില്ല, അയാൾ തിരിച്ചും പോയി. എന്താ സംഭവിക്ക, എന്താ സംഭവിക്കാം, കമന്റ് ചെയ്തെന്ന് ആർക്കും കമന്റ് ചെയ്യാനില്ല, എന്ത് സംഭവിക്കാം, സിസ്റ്റത്തിൽ ക്ലോസ് ചെയ്തു, ഫീസ് എമൗണ്ട് ക്ലോസ് ചെയ്തു, പക്ഷെ ഞാൻ അയാളുടെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചില്ല, ആരും ഒന്നും പറയുന്നില്ലല്ലോ, എന്ത് സംഭവിക്കാം അവിടെ. ആ അത് തന്നെ, അവരുടെ നമ്മുടെ കയ്യിൽ നിന്ന് ഇടേണ്ടി വരും കേട്ടോ, അതായത് പൈസ ഷോർട്ടേജ് വരും അവിടെ. കാരണം എന്താ, സിസ്റ്റത്തിൽ ഞാൻ ക്ലോസ് ചെയ്തു, ഓക്കെ, പക്ഷെ എന്താ, ഞാൻ പൈസ കയ്യിൽ നിന്ന് മേടിച്ചില്ല. ടോട്ടൽ കാൽക്കുലേഷൻ നടത്തുമ്പോൾ, അതായത് ഡ്യൂട്ടി കഴിഞ്ഞ് പോകാൻ നേരത്തെ ടോട്ടൽ കാൽക്കുലേഷൻ നടത്തുമ്പോഴാണ് പൈസയുടെ ഷോർട്ടേജ് വരുന്നത്. കാരണം ഇപ്പോ 100,000 രൂപയാണ് ആ ഒരു 8 മണിക്കൂറാണെങ്കിൽ ഡ്യൂട്ടിയെങ്കിൽ, ആ 8 മണിക്കൂറിനുള്ളിൽ എനിക്ക് കിട്ടിയിരിക്കുന്നത് 1 ലാക്ക് ആണെങ്കിൽ, ആ 1 ലാക്ക് സിസ്റ്റത്തിൽ ഉണ്ടാകും. ആ സിസ്റ്റത്തിലുള്ള പൈസ, അതായത് ആ സിസ്റ്റത്തിൽ എത്രയാണോ പൈസ എമൗണ്ട് വരുന്നത്, അത് എന്റെ കയ്യിൽ ഉണ്ടായിരിക്കണം. കയ്യിലില്ലെങ്കിൽ 100,250 രൂപ കുറവാണെങ്കിൽ, ഞാൻ പറഞ്ഞില്ലേ അയാളുടെ കയ്യിൽ നിന്ന് മേടിച്ചില്ലായിരുന്നു, പക്ഷെ ക്ലോസ് ചെയ്യാം, ആ 250 രൂപ ഞാൻ എടുത്ത് വെച്ചിട്ട് ആ 1 ലക്ഷം തരേണ്ടി വരും. ഓക്കെ, അതാണ് ഞാൻ പറയുന്നത്, ക്യാഷ് കളക്ഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോ ഫസ്റ്റ് ആദ്യത്തെ ഒരു സമയത്തൊക്കെ നമുക്ക് കൂടുതലായിട്ട് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, കാരണം സ്പീഡും കാൽക്കുലേഷനും ഒക്കെ തമ്മിൽ എന്താണ് ഭയങ്കര, അതായത് ആളുകൾ ഇന്ററാക്ട് ചെയ്യുന്ന ഒരു സമയം തന്നെ ടാലി ചെയ്യണം, പൈസ കളക്ട് ചെയ്ത് മേടിച്ചു വയ്ക്കണം, അപ്പൊ എല്ലാവരും കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അത് കഴിഞ്ഞ് പിന്നീട് എന്താണ് അത് ഓക്കെ ആയിക്കുള്ളു. അപ്പൊ ക്യാഷ് കളക്ഷൻ എന്ത് ചെയ്യുക, അത് ചെയ്യുമ്പോൾ സൂക്ഷിക്കുക കേട്ടോ. ഓക്കെ, then fourth point ട്ടാ, ക്യാഷ് കളക്ഷൻ മനസ്സിലായല്ലോ, ക്ലിയർ ആണോ? then ഇൻഫോർമേഷൻ എൻക്വയറി ഹാൻഡ്ലിംഗ്. ഓക്കെ, ഇൻഫോർമേഷൻ എൻക്വയറി ഹാൻഡ്ലിംഗ് എന്തൊക്കെയാണ് അതിനകത്ത് പറയുന്നത് നോക്കാം. ഇതിന്റെ താഴെയായിട്ട് ഒരു വാചകം കൊടുത്തിട്ടുണ്ട്, ഒരു കോട്ടയും കൊടുത്തിട്ടുണ്ട്, റൂഡ്നെസ് ഇസ് എ വീക്ക് പേഴ്സൺ അറ്റംപ്റ്റ് അറ്റ് സ്ട്രെങ്ത്. ഓക്കെ, അതായത് വീക്ക്നെസ്, റൂഡ്നെസ് എന്ന് പറയുന്നത് പരുഷത എന്നാണ് റൂഡ്നെസിന്റെ അർത്ഥം. അതായത് ഒരു വീക്ക് പേഴ്സന്റെ സ്ട്രെങ്ത്തിന് വേണ്ടിയിട്ടുള്ള അറ്റംപ്റ്റ് ആണ് എന്ത് റൂഡ്നെസ് എന്ന് പറയുന്നത്. അത് ജസ്റ്റ് അവിടെ ഒരു ഭംഗിക്ക് വേണ്ടി കൊടുത്തിരിക്കുന്നതാണ്, അത് പഠിക്കൊന്നും വേണ്ട. നമുക്ക് നമ്മുടെ പോയിന്റിലേക്ക് വരാം. ഇൻഫോർമേഷൻ എൻക്വയറി ഹാൻഡിലിംഗ്, എന്തൊക്കെ ഇൻഫോർമേഷൻ അല്ലെങ്കിൽ എൻക്വയറി, അതായത് ആളുകൾ വന്ന്
ഓരോ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ്, എന്തൊക്കെ ഇൻഫോർമേഷൻസ് ആണ് പേഷ്യന്റിന് കൊടുക്കുന്നത് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ബി കൺസിഡറേറ്റ്, ഫ്രണ്ട്ലി ആൻഡ് കോർഡിയസ്. ആദ്യം തന്നെ പറയുന്നത് പരിഗണിക്കുക, വരുന്ന പേഷ്യൻസ് ആരായാലും അവരെ പരിഗണിക്കുക. ഓക്കെ, അതാണ് കൺസിഡറേറ്റ്. ദെൻ ഫ്രണ്ട്ലി ആൻഡ് കോർഡിയസ്, ഫ്രണ്ട്ലി ആയിട്ട് പെരുമാറുക, വിനയത്തോടു കൂടി പെരുമാറാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ദെൻ രണ്ടാമത്തെ പോയിന്റ് പ്രാക്ടീസ് കോർട്ടസി സേഫ് പ്ലേസ്. അതുപോലെ തന്നെ വിനയം പാലിക്കുക, അതായത് മര്യാദയോടുകൂടി അവരോട് സംസാരിച്ചതിന് ശേഷം, അല്ലെങ്കിൽ എന്താ പറയാ, ഓരോ കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുത്തതിന് ശേഷം എന്താ പറയാ, ഒരു ഇന്ററാക്ഷൻ അവിടെ വരുത്തുക. അതുകൂടാതെ പ്ലീസ് പറയാനായിട്ട് പഠിക്കുക. ചില സന്ദർഭങ്ങളിൽ നമുക്ക് പ്ലീസ് പറയേണ്ടതായിട്ട് വരും അല്ലെ, അപ്പൊ ആ ഒരു സന്ദർഭ സമയത്ത് എന്ത് ചെയ്യണം, പ്ലീസ് പറയാനായിട്ട് ശ്രമിക്കണം. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ എക്സ്പ്ലെയിൻ, ഡു ഇറ്റ് പേഷ്യന്റ്ലി. അതുപോലെ തന്നെ ക്ഷമയോടുകൂടി എന്ത് ചെയ്യാം, എക്സ്പ്ലെയിൻ ചെയ്യുക. ചില കാര്യങ്ങൾ ചില പേഷ്യൻസ് ഭയങ്കരമായിട്ട് നമ്മളോട് ദേഷ്യപ്പെട്ടിട്ടായിരിക്കും ഓരോ കാര്യങ്ങളും ഒന്ന് ചോദിക്കുന്നത്. അപ്പോ അതേ രീതിയിൽ, അതായത് നമ്മളും തിരിച്ചങ്ങോട്ട് ദേഷ്യപ്പെടാതെ അവരെന്ത് ചെയ്യും, ഒന്ന് കൂളാക്കുക. അവർക്ക് പറയാൻ, അതായത് അവരോട് പറയാനുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യണം, വളരെ എക്സ്പ്ലെയിൻ ചെയ്ത്, അതായത് ക്ഷമയോടുകൂടി നിങ്ങളുടെ ഭാഗത്ത് ക്ഷമയോടുകൂടി എന്ത് വേണം അവരോട് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കണം. ദെൻ അക്കോമഡേറ്റ് ദ അതർ വ്യൂ പോയിന്റ്സ്. എന്താണ് അതിന് എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് പറയാനുള്ളത്, ഒന്ന് കമന്റ് ചെയ്യുന്നത്. എന്താ ഉദ്ദേശിക്കുന്നത് അക്കോമഡേറ്റ് ദ അതർ വ്യൂ പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ, എന്താ ഉദ്ദേശിക്കുന്നത്, കമന്റ് ചെയ്തേ വേഗം. അക്കോമഡേറ്റിംഗ് ദ അതർ വ്യൂ പോയിന്റ്സ് എന്താണത്, അക്കോമഡേറ്റിംഗ് ദ അതർ വ്യൂ പോയിന്റ്സ് വേഗം കമന്റ് ചെയ്യൂ. എന്താ മീനിങ് അതിന്റെ, ആർക്കൊന്നും പറയാനില്ലേ അക്കോമഡേറ്റ് ദ അതർ വ്യൂ പോയിന്റ്സ്? അതായത് മറ്റ് കാഴ്ചപ്പാടുകളെ ഉൾക്കൊള്ളുക, അതായത് രോഗിയുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുക. ഓക്കെ, ഇപ്പോ രോഗിക്കും എന്താണ് കുറെ കാര്യങ്ങളിൽ ആശങ്കകൾ ഉണ്ടാവും, എക്സൈറ്റ്മെന്റ് ഉണ്ടാകും. അപ്പൊ അവരുടെ കാഴ്ചപ്പാട്, അവർക്ക് എന്താണോ ഇമോഷൻസ്, അവരുടെ കാര്യങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണോ, അത് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യണം, പേഷ്യന്റിനെ മനസ്സിലാക്കി എന്ത് ചെയ്യണം, പെരുമാറാനായിട്ട് ശ്രമിക്കണം. ഓക്കെ, ദെൻ അലോ ക്രിറ്റിസിസം. അലോ ക്രിറ്റിസിസം എന്ന് പറഞ്ഞാല് വിമർശനം അനുവദിക്കുക. ഓക്കെ, അതായത് പേഷ്യന്റിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ക്രിറ്റിസിസം നമുക്ക് നേരിടുകയാണെങ്കിൽ അത് നമ്മൾ കേൾക്കുക. കാരണം ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടാണത് കേട്ടോ, ഒരാളെ വളർച്ചയിലേക്ക് എത്തിക്കുന്നത്, അതായത് ഒരാളുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിന് ഏറ്റവും മികച്ചതായിട്ടുള്ള ഒരു പോയിന്റ് എന്ന് പറയുന്നത് ക്രിറ്റിസിസം ആണ്. ഓക്കെ, അതായത് മറ്റുള്ളവര് നമ്മളെ വിമർശിക്കുമ്പോഴാണ് നമുക്കത് വെല്ലുവിളിക്കാനുള്ള ഒരു കഴിവുണ്ടാവുക, അല്ലെങ്കിൽ അതല്ല ഞാനെന്ന് തെളിയിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുക. അത് നമ്മുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിനെ ഇംപ്രൂവ് ചെയ്യുന്ന ഒന്നാണ്. അപ്പൊ പേഷ്യന്റ് വന്ന് നിങ്ങളോട് ക്രിറ്റിസൈസ് ചെയ്യട്ടെ, നിങ്ങളോട് അതായത് നിങ്ങളെ വിമർശിച്ചു കൊള്ളട്ടെ, പക്ഷെ അതെന്ത് ചെയ്യരുത്, കാര്യമാക്കാതെ അത് അങ്ങോട്ട് കേട്ടിട്ട് എന്ത് ചെയ്യുക, അങ്ങോട്ട് വിട്ട് കളയുക. പക്ഷെ അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് എന്ത് ചെയ്യുക, വളരാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇൻഫോർമേഷൻ എൻക്വയറി ഹാൻഡ്ലിങ്ങിന് വരുന്നത് കേട്ടോ. ബി കൺസിഡറേറ്റ്, ഫ്രണ്ട്ലി ആൻഡ് കോർട്ടിയസ്, പ്രാക്ടീസ് കോർട്ടസി, സേ പ്ലീസ്, എക്സ്പ്ലെയിൻ, ഡു ഇറ്റ് പേഷ്യന്റ്ലി, അക്കോമഡേറ്റ് ദ അതർ വ്യൂ പോയിന്റ്സ്, അലോ ക്രിറ്റിസിസം. ഓക്കെ, ദെൻ അഞ്ചാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് റിപ്പോർട്ട് മേക്കിംഗ് ആണ്. ഓക്കെ, റിപ്പോർട്ട് മേക്കിംഗില് ആകെ രണ്ട് കാര്യങ്ങൾ മാത്രമേ വരുന്നുള്ളൂ. വൺ ഈസ് സെൻസസ് റിപ്പോർട്ട്, അനദർ വൺ ഈസ് അതർ റിപ്പോർട്ട്സ്. ഓക്കെ, സെൻസസ് റിപ്പോർട്ട് എന്ന് പറഞ്ഞാല് ഒരു ഹോസ്പിറ്റലുകളിൽ, അതായത് ഒരു ഹോസ്പിറ്റലില് എത്ര ആളുകള് വരുന്നുണ്ട്, ട്രീറ്റ്മെന്റിനായിട്ട് വരുന്നുണ്ട് എന്നതിന്റെ കണക്കെടുക്കുന്നതാണ് എന്ത്, സെൻസസ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. സെൻസസ് എന്ന് പറഞ്ഞാൽ അറിയാലോ നിങ്ങൾക്ക് എന്താണ്, ജനസംഖ്യ, അതായത് ഒരു ഇപ്പൊ നമ്മുടെ രാജ്യത്ത് എത്ര ആളുകളുണ്ട്, എത്ര ആളുകളാണ് താമസിക്കുന്നത്, അല്ലെങ്കിൽ എത്ര ആളുകളാണെന്നുള്ളതിന് എന്താണ് നമ്മൾ ടോട്ടൽ എന്ത് ചെയ്യും, ഒരു കണക്കെടുക്കുന്നതാണ് സെൻസസ് എന്ന് പറയുന്നത്. അപ്പൊ ആശുപത്രിയെ സംബന്ധിച്ച് അവിടെ റിപ്പോർട്ട് മേക്കിങ്ങിൽ സെൻസസ് റിപ്പോർട്ട് വരുന്നത് ആ ഹോസ്പിറ്റലിൽ എത്ര പേരെന്ത് ചെയ്യുന്നുണ്ട്, ട്രീറ്റ്മെന്റിനായിട്ട് വരുന്നുണ്ടെന്ന് ഒരു കണക്കെടുക്കേണ്ടത് ആര് ആരുടെ ഉത്തരവാദിത്തമാണ്, മെഡിക്കൽ റിസപ്ഷനിസ്റ്റിന്റെ ഉത്തരവാദിത്വമാണ് കേട്ടോ. ഓക്കെ, ദെൻ അതർ റിപ്പോർട്ട്സ്. അതർ റിപ്പോർട്ട്സ് എന്ന് പറഞ്ഞാല് അവിടെ വരുന്ന ഡോക്ടേഴ്സിന്റെ എണ്ണം, അതുപോലെ നഴ്സുമാരുടെ എണ്ണം,
മറ്റ് സ്റ്റാഫുകളുടെ എണ്ണം, പിന്നെ എക്യുപ്മെന്റ്സുകൾ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ കണക്കെടുക്കുക. ഇതൊക്കെ ആരുടെ ഡ്യൂട്ടിയാണ്? റിസപ്ഷനിസ്റ്റിന്റെ ഡ്യൂട്ടി ആയിട്ട് വരുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? അഞ്ച് പോയിന്റ് ഇപ്പൊ പറഞ്ഞു, അഞ്ച് പോയിന്റ് ക്ലിയർ ആണോ? ഓക്കെ, then next one, do you know why customer leave? ഇനി നമ്മള് ചർച്ച ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നതെന്ന് പറഞ്ഞാല് എന്തുകൊണ്ടാണ് കസ്റ്റമർ ലീവ് ആകുന്നത്? ലീവ് ആകുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? പോകുന്നത്, അതായത് കൊഴിഞ്ഞു പോകുന്നത്. എന്തുകൊണ്ടാണ് നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് വൺ ഈസ്, അതായത് ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് 1% ഡൈ. ഇപ്പൊ ഹോസ്പിറ്റലിൽ വരുന്ന കസ്റ്റമേഴ്സില് 1% പേര് മരിക്കുന്നുണ്ട്. മരിച്ചിട്ട് ഡെഡ് ബോഡി ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, അവരെ അവിടെ നിന്ന് കൊണ്ടുപോകുന്നത്. അപ്പൊ ആ ഒരു പോകുന്നെന്ന് പറഞ്ഞാല് കസ്റ്റമർ അവിടെ നിന്ന് എന്താണ് ചെയ്യാ, ലിവ് ഔട്ട് ആയിട്ട് പോവുകയാണ് ചെയ്യുന്നത് കേട്ടോ. 1% പേര് അല്ലെങ്കിൽ 1% മരണപ്പെട്ടാണ് പോകുന്നത്. ഓക്കെ, അവിടെ വരുന്ന പേഷ്യൻസിന്. ദെൻ നെക്സ്റ്റ് പോയിന്റ്, 3% മൂവ് അവേ. ഓക്കെ, 3% പേര് അകന്നു പോകുന്നു. അകന്നു പോകുന്നു എന്ന് പറഞ്ഞാലും ചില കാരണങ്ങൾ കൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, അകന്ന് പോകുന്നുണ്ട്. 3% എന്ത് ചെയ്യുന്നുണ്ട്, മൂവ് അവേ. ദെൻ 5% ഡെവലപ്പ് അതർ റിലേഷൻഷിപ്പ്. ഓക്കെ, 5% എന്താ ചെയ്യുന്നേ, ഡെവലപ്പ് അതർ റിലേഷൻഷിപ്പ്. ചില ആളുകൾ എന്ത് ചെയ്യും, അതായത് ട്രീറ്റ്മെന്റിൽ ഇരിക്കുന്ന, അതായത് ഒരു വ്യക്തി ട്രീറ്റ്മെന്റിൽ ഇരിക്കുന്നത് ഏത് ഹോസ്പിറ്റലാണോ അവിടുത്തെ സേവനം അല്ലെങ്കിൽ എന്താണ് അവിടെ ഉള്ള ആ ഒരു ഇത് അയാൾക്ക് തൃപ്തികരമല്ലാണ്ടിട്ട്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോ ഞാനൊരു ഹോസ്പിറ്റലില് എന്താ പറയാ, സ്ഥിരമായിട്ട് ട്രീറ്റ്മെന്റ് എടുക്കുന്ന ഒരാളാണ്. ഓക്കെ, വർഷങ്ങളായിട്ട് ട്രീറ്റ്മെന്റ് എടുത്തുകൊണ്ടിരിക്കുന്നു. പെട്ടെന്നാണ് എന്റെ ഫ്രണ്ടിന്റെ ഹസ്ബൻഡ് തൊട്ടടുത്തുള്ളൊരു ഹോസ്പിറ്റലിലെ ഡോക്ടറായിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ എന്താണ് ചെയ്യുക, ഞാൻ ഈ ട്രീറ്റ്മെന്റിലിരിക്കുന്ന ആ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് എന്ത് ചെയ്യും, ആ ഫ്രണ്ടിന്റെ ഹസ്ബൻഡിന്റെ ഹോസ്പിറ്റലിലേക്ക് പോകും. സ്വാഭാവികമാണത്, കാരണം എന്താ, നമുക്ക് കൂടുതലും എന്താ പറയാ, ട്രീറ്റ്മെന്റ് കാര്യങ്ങളും കെയറും കാര്യങ്ങളും ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ എവിടെ നിന്ന് കിട്ടുന്നതാണ്, ആ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടുന്നതാണ്. അതുകൊണ്ട് എന്ത് ചെയ്യും, അങ്ങോട്ട് പോകും. അപ്പോ മറ്റ് റിലേഷൻ, അതായത് മറ്റ് ബന്ധങ്ങളിലുള്ള, അതായത് മറ്റ് ആളുകളുമായിട്ടുള്ള ബന്ധം അല്ലെങ്കിൽ മറ്റ് ഹോസ്പിറ്റലുമായിട്ടുള്ള ബന്ധം കൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, നിലവിൽ ട്രീറ്റ്മെന്റിലിരിക്കുന്ന ഹോസ്പിറ്റലിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മള് ലീവ് ചെയ്ത് പോകുന്നുണ്ട്. ദെൻ 9% ലീവ് ഫോർ കോമ്പറ്റിറ്റീവ് റീസൺസ്. 9% ആളുകള് മത്സരപരമായിട്ടുള്ള കാരണങ്ങളാണ് എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ നിന്ന് ലീവ് ചെയ്ത് പോകുന്നുണ്ട്. ചില ഹോസ്പിറ്റലുകൾ എന്ത് ചെയ്യും, നല്ല രീതിയിലുള്ള ട്രീറ്റ്മെന്റും, അതായത് ക്വാളിറ്റി ഓഫ് ട്രീറ്റ്മെന്റ്, അതുപോലെ തന്നെ ക്വാളിറ്റി ഓഫ് കെയർ ഒക്കെ കൊടുക്കുന്നുണ്ട് അല്ലെ. മറ്റ് ഹോസ്പിറ്റലുകളെ അപേക്ഷിച്ച് നല്ല രീതിയിലുള്ള കെയറും ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ, ഫെസിലിറ്റീസും ഒക്കെ ചില ഹോസ്പിറ്റലുകളിൽ അവൈലബിൾ ആണ്. അപ്പൊ അങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, പേഷ്യൻസ് അങ്ങനെയും എന്ത് ചെയ്യുന്നുണ്ട്, പോകുന്നുണ്ട്. അതായത് നല്ല ഹോസ്പിറ്റൽ ഏതാണെന്ന് നോക്കി എന്ത് ചെയ്യുന്നുണ്ട്, ചില പേഷ്യൻസ് പോകാറുണ്ട്. അപ്പോ 9% ലീവ് ഫോർ കോമ്പറ്റിറ്റീവ് റീസൺസ്. Then 14% are dissatisfied with the product or service. ഇനി 14% ആളുകള് ലീവ് ആയി പോകുന്നതിന്റെ കാരണം ഒന്നുകിൽ പ്രൊഡക്റ്റിലുള്ള ഡിസാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവാം, അതൃപ്തി എന്ന് പറയില്ലേ, അല്ലെങ്കിൽ സർവീസിലുള്ള, അതായത് സേവനത്തിലുള്ള. ഇപ്പൊ നല്ലൊരു കൺസൾട്ടേഷൻ അല്ല അവിടെ ലഭിക്കുന്നത്, നല്ലൊരു കെയർ അല്ല ലഭിക്കുന്നത്, നല്ലൊരു ട്രീറ്റ്മെന്റ് അല്ല ലഭിക്കുന്നതിലെങ്കിൽ എന്ത് ചെയ്യും, പേഷ്യന്റ് പോകാറുണ്ട്. ഓക്കെ, പ്രൊഡക്റ്റിൽ അല്ലെങ്കിൽ സേവനത്തിലുള്ള അതൃപ്തി കാരണം പേഷ്യന്റ് ലീവ് ആയി പോകുന്നുണ്ട്. ഹോസ്പിറ്റലിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് സർവീസ് ആണ് കേട്ടോ, പ്രൊഡക്റ്റ് അല്ല. നമുക്കൊരു ഷോപ്പിൽ നിന്നാണെങ്കിൽ നമുക്കൊരു പ്രൊഡക്റ്റ് ആണെന്ന് പറയാം, ദെൻ നമുക്ക് ഹോസ്പിറ്റലിൽ നിന്നാണെങ്കിൽ അത് സർവീസ് ആണെന്നേ പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, ദെൻ 68% ലീവ് ബിക്കോസ് ഓഫ് റൂഡ് ഓർ ഡിസ്കോർട്ടിയസ് സർവീസ്. 68% ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, അതായത് മാന്യമല്ലാത്ത സേവനം കാരണം എന്ത് ചെയ്യുന്നുണ്ട്, ഹോസ്പിറ്റലുകളിൽ നിന്ന് പോകുന്നുണ്ട്. അതായത് ഫ്രണ്ട് ഓഫീസിൽ നിൽക്കുന്ന സ്റ്റാഫുകളുടെ മാന്യമല്ലാത്ത സേവനം കാരണം. ചിലപ്പോ അവര് അപമര്യാദയോട് കൂടിയിട്ട് പെരുമാറിയിട്ടുണ്ടാവാം, ചിലപ്പോ ഭയങ്കര ഷൗട്ട് ചെയ്തിട്ടുണ്ടാവാം. അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, പേഷ്യന്റ് ലീവ് ആകുന്നുണ്ട്. അപ്പൊ ഏറ്റവും കൂടുതൽ പേഷ്യൻസ് പോകുന്നത് എന്ത് കാരണം കൊണ്ടാ, ഡിസ്കോർട്ടിയസ് സർവീസ് കൊണ്ടാണ്, മാന്യമല്ലാത്ത സേവനം കൊണ്ടാണ് ഏറ്റവും കൂടുതൽ ആളുകള് ഹോസ്പിറ്റലിൽ നിന്ന് ലീവ് ചെയ്തു പോകാനുള്ള കാരണം. അപ്പൊ ഈ ഒരു
ഈ ഒരു പോയിന്റ്സ് പറഞ്ഞ എന്തിനാണെന്ന് വെച്ചാല് അതിന്റെ പെർസെന്റേജ് നോക്കാനാണ്. ഏറ്റവും കൂടുതൽ എങ്ങനെയാ പോകുന്നേ നിങ്ങളൊന്ന് കമന്റ് ചെയ്തേ. ഏറ്റവും കൂടുതൽ ആളുകൾ ഈ ഒരു ഇതിനകത്ത് നമ്മൾ പറഞ്ഞല്ലോ, ഏറ്റവും കൂടുതൽ ആളുകൾ പോകുന്നത് എന്തുകൊണ്ടാ, എന്തുകൊണ്ടാ പോകുന്നത്? 1%, അതായത് 1% ഡൈ ആണെന്ന് പറഞ്ഞു, 3% മൂവ് അവേ ആണെന്ന് പറഞ്ഞു, ദെൻ 5% ഡെവലപ്പ് അതർ റിലേഷൻഷിപ്പ് ആൻഡ് 9% ലീവ് കോമ്പറ്റീറ്റീവ് റീസൺസ്, 14% ഡിസ്സാറ്റിസ്ഫൈഡ് വിത്ത് ദ പ്രൊഡക്ട് ഓർ സർവീസ്, ദെൻ 68% ലീവ് ബിക്കോസ് ഓഫ് റൂഡ് ഓർ ഡിസ്കോർട്ടിയസ് സർവീസ്. അപ്പോ ഫ്രണ്ട് ഓഫീസ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് പേഷ്യൻസിനെ അട്രാക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ പേഷ്യൻസിനെ അവരെ വരുത്തുന്നതില് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റോൾ വഹിക്കുന്ന ഒന്നാണ് ഇത് റിസപ്ഷൻ ഏരിയ എന്ന് പറയുന്ന കേട്ടോ. ഓക്കെ, അടുത്തത് ദ കസ്റ്റമർ വാണ്ട്സ് യു ടു, കസ്റ്റമർ നിങ്ങളുടെ പക്കൽ നിന്ന് എന്താണ് ആഗ്രഹിക്കുന്നതെന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ് കസ്റ്റമേഴ്സ് നിങ്ങളിൽ നിന്ന് ആവശ്യപ്പെടുന്നത്, അല്ലെങ്കിൽ അവർക്ക് എന്താണ് നിങ്ങളിൽ നിന്ന് വേണ്ടത്. നിങ്ങളൊരു ഫ്രണ്ട് ഓഫീസിൽ നിൽക്കുകയാണെന്ന് വിചാരിക്കാം, നിങ്ങളെ അടുത്ത് ധാരാളം പേഷ്യൻസ് വരുന്നുണ്ട്. ആ പേഷ്യൻസിന് എന്താണ് നിങ്ങളിൽ നിന്ന് ആവശ്യം? ഓക്കെ, അപ്പൊ ഒരു 5 പോയിന്റ് പറയുന്നുണ്ട്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഗ്രീറ്റ് ആണ്. ഗ്രീറ്റ് എന്ന് പറയുന്നത് എന്താണ്? വന്ദിക്കുക അല്ലെ, ഇങ്ങനെ നമസ്കരിക്കില്ലേ, അതാണ് എന്ത് ചെയ്യേണ്ടത് ആദ്യം കസ്റ്റമറിന് വേണ്ടത്. കസ്റ്റമർ ആദ്യം അല്ലെങ്കിൽ പേഷ്യന്റ് ആദ്യം വന്നു കഴിഞ്ഞാൽ അവരെ എന്ത് ചെയ്യണം, വന്ദിക്കണം അല്ലെങ്കിൽ ഗ്രീറ്റ് ചെയ്യണം. ദെൻ രണ്ടാമത് വാല്യൂ. ഓക്കെ, കസ്റ്റമർ വരുമ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള റെസ്പെക്ട് കൊടുക്കണം, മൂല്യം കൊടുക്കണം. ഇപ്പോ പണക്കാരനോ പാവപ്പെട്ടവനോ ഒന്നും നോക്കാതെ എന്ത് ചെയ്യണം, കസ്റ്റമറിനെ വാല്യൂ ചെയ്യാനായിട്ട് പഠിക്കേണ്ടതുണ്ട്. ഓക്കെ, ദെൻ മൂന്നാമത്തത് ഹെൽപ്പ്, അതായത് കസ്റ്റമറിന് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. കസ്റ്റമർ എന്തെങ്കിലും ഒന്ന് ചോദിക്കുമ്പോൾ അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യണം, ചെയ്തു കൊടുക്കാനായിട്ട് ശ്രമിക്കണം. അതും കസ്റ്റമർ ആവശ്യപ്പെടുന്ന ഒന്നാണ്. ദെൻ ലിസൺ. ലിസൺ എന്ന് പറയുന്നത് എന്താണ്? കസ്റ്റമറിനെ കേൾക്കുക. ഓക്കെ, കസ്റ്റമറിനെ കേൾക്കുക. ഓക്കെ, അതായത് കസ്റ്റമറിന് ധാരാളം കാര്യങ്ങള് പറയാനുണ്ടാവും ഫ്രണ്ട് ഓഫീസിൽ നിൽക്കുന്ന ഒരു വ്യക്തിയോട് അല്ലെ. അപ്പോ അവരെ കേൾക്കാനായിട്ട് എന്ത് ചെയ്യണം, ശ്രമിക്കണം. ദെൻ ഇൻവൈറ്റ് ബാക്ക്. ഓക്കെ, ഇൻവൈറ്റ് ബാക്ക് എന്ന് പറയുന്നത് തിരികെ ക്ഷണിക്കുക എന്നുള്ളതാണ്. അതായത് ഹോസ്പിറ്റലുകളിലേക്ക് നമുക്ക് തിരികെ പോകാനായിട്ട് ഒട്ടും ഇഷ്ടമുള്ള അല്ലെ, അതായത് നമ്മൾ ഒരു അനിഷ്ടത്തോടു കൂടിയാണ് ഹോസ്പിറ്റലുകളിലേക്ക് പോകുന്നത്. അപ്പൊ വീണ്ടും വീണ്ടും ചെല്ലാനായിട്ട് നമ്മൾ ആ ഒരു എന്താ പറയാ ഇഷ്ടപ്പെടില്ല. പക്ഷെ എന്നിരുന്നാലും കൂടി മെഡിക്കൽ റിസപ്ഷനിസ്റ്റിന്റെ ഒരു റെസ്പോൺസിബിലിറ്റി ആണ് എന്ത്, അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും സേവനങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളോ ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ ഇവിടേക്ക് വരാവുന്നതാണെന്ന് എന്ത് ചെയ്യണം, അവരുടെ പറയണം. അതിനെയാണ് എന്ത് പറയുന്നേ, ഇൻവൈറ്റ് ബാക്ക് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ഇപ്പൊ ദ കസ്റ്റമർ വാണ്ട്സ് യു ടു, എന്തൊക്കെയാണ് ആഗ്രഹിക്കുന്നത്? ഗ്രീറ്റ്, വാല്യൂ, ഹെൽപ്പ്, ലിസൺ, ദെൻ ഇൻവൈറ്റ് ബാക്ക്. ക്ലിയർ ആണോ? ദെൻ ഏരിയാസ് കമ്മിങ് അണ്ടർ ഫ്രണ്ട് ഓഫീസ് ഔട്ട് പേഷ്യന്റ് ഏരിയ, അതായത് ഫ്രണ്ട് ഓഫീസിന്റെ അണ്ടറിൽ വരുന്ന ഏരിയകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആ ഒരു ഫ്രണ്ട് ഓഫീസിന്റെ ലോ റിസപ്ഷൻ ഏരിയ, അതിന്റെ തന്നെ അണ്ടറിൽ വരുന്ന 3 ഏരിയകളുണ്ട് പ്രധാനമായിട്ടും. ഫസ്റ്റ് ഈസ് മെയിൻ റിസപ്ഷൻ. ഓക്കെ, നമ്മൾ കയറി ചെല്ലുമ്പോൾ കാണുന്ന ആ ഒരിടം. ഓക്കെ, ഇത് ഫ്രണ്ട് ഓഫീസിന്റെ അണ്ടറിലായിട്ടാണ് വരുന്നത് കേട്ടോ, മെയിൻ റിസപ്ഷൻ. ദെൻ കൺസൾട്ടേഷൻ റൂം, ഡോക്ടർമാരെ കൺസൾട്ട് ചെയ്യുന്ന റൂമുകള്. അതുപോലെ തന്നെ ഡയഗ്നോസ്റ്റിക്, ഡയഗ്നോസ്റ്റിക് എന്ന് പറഞ്ഞാൽ രോഗനിർണയവുമായി ബന്ധപ്പെട്ട് ECG എടുക്കുന്ന റൂമുകള്, എക്കോ എടുക്കുന്ന റൂമുകള്, MRI എടുക്കുന്ന റൂമുകള്, CT scan, അതുപോലെ ബ്ലഡ് കളക്ഷൻ, സാമ്പിൾ കളക്ഷൻ ആണ് എന്ത് പറയുന്നത്, ബ്ലഡ് കളക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും റൂംസുകള് എന്തിന്റെ അണ്ടറിലായിട്ടാണ് വരുന്നത്, ഫ്രണ്ട് ഓഫീസിന്റെ അണ്ടറിലായിട്ടാണ് വരുന്നത് കേട്ടോ. ഓക്കെ, ഇപ്പോ മെയിൻ റിസപ്ഷൻ, കൺസൾട്ടേഷൻ റൂം, ഡയഗ്നോസ്റ്റിക്, ECG, എക്കോ, MRI, CT scan, സാമ്പിൾ കളക്ഷൻ, ഇത്തരം കാര്യങ്ങളൊക്കെ വരുന്നതിന്റെ അണ്ടറില, ഈ ഒരു ഫ്രണ്ട് ഓഫീസിന്റെ അണ്ടറിലായിട്ടാണ് വരുന്നത് കേട്ടോ. ദെൻ നെക്സ്റ്റ് വൺ, അണ്ടർസ്റ്റാൻഡ് ദ ചാലഞ്ചസ് ഫേസ്ഡ് ബൈ ഫ്രണ്ട് ഓഫീസ് ഫ്രണ്ട് ഡെസ്ക് സ്റ്റാഫ്. ഫ്രണ്ട് ഡെസ്ക് സ്റ്റാഫ്, അതായത് മെയിൻ റിസപ്ഷനിൽ നിൽക്കുന്ന ഒരു വ്യക്തി നേരിടുന്ന അല്ലെങ്കിൽ അവരെ ഫേസ് ചെയ്യുന്ന ചില വെല്ലുവിളികളുണ്ട്, ചാലഞ്ചസ് ഉണ്ട്, അതെന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഒരു ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫായിട്ട് ജോലി ലഭിക്കുകയാണെങ്കിൽ ചില ചാലഞ്ചസ് എന്ത് ചെയ്യുന്നുണ്ട്, അവരെ ഫേസ് ചെയ്യുന്നുണ്ട്.
ഫസ്റ്റ് വൺ ഈസ് മാനേജിങ് പേഷ്യന്റ് ഇമോഷൻസ്. ഓക്കെ, മാനേജിങ് പേഷ്യന്റ് ഇമോഷൻസ്, പേഷ്യന്റിനെ ഇമോഷൻസ് മാനേജ് ചെയ്യാനായിട്ട് പഠിച്ചിരിക്കണം. ഓക്കെ, ഞാൻ നിങ്ങളോട് ആദ്യം മുതലേ പറയുന്നതാണ്, ഒരു പേഷ്യന്റ് അല്ല പല പേഷ്യൻസ് എന്ത് ചെയ്യുന്നുണ്ട്, ഹോസ്പിറ്റലിലേക്ക് വരുന്നുണ്ട് അല്ലെ. അങ്ങനെ വരുമ്പോൾ ഓരോരുത്തർക്കും ഓരോ ഇമോഷൻസ് ആണ് ഉണ്ടാവുക. ചിലവര് ഭയങ്കരമായിട്ട് നിലവിളിച്ചുകൊണ്ടായിരിക്കാൻ വരുന്നത്, ചിലവര് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടുകൊണ്ടായിരിക്കാൻ വരുന്നത്, ചിലവര് വരുന്നത് സൈലന്റ് ആയിട്ടുകൊണ്ടായിരിക്കാം. ഇങ്ങനെ വരുമ്പോൾ അവരെ മൂന്ന് പേരെയും, മൂന്ന് തരത്തിലുള്ള ആളുകളാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ പറയുകയാണെങ്കിൽ അന്നു ജോമോൻ ഭയങ്കരമായിട്ട് കരഞ്ഞുകൊണ്ടാണ് റിസപ്ഷൻ ഏരിയയിലേക്ക് വരുന്നതെന്ന് വിചാരിക്കുക. നേരെ മരിച്ച് അഞ്ജു അജീഷ് ഭയങ്കരമായിട്ട് സൈലന്റ് ആയതുകൊണ്ടാണ് വരുന്നതെന്ന് വിചാരിക്കുക. ദെൻ നസീറ ഭയങ്കരമായിട്ട് ചൂടായി, അതായത് ദേഷ്യപ്പെട്ടുകൊണ്ടാണ് ഫ്രണ്ട് ഓഫീസിലേക്ക് വരുന്നതെന്ന് വിചാരിക്കാം. ഈ മൂന്നാളുകൾക്കും മൂന്ന് തരത്തിലുള്ള ഇമോഷൻസ് ആണുള്ളത് അല്ലെ. ഈ മൂന്നാളുകളെയും അറ്റ് എ ടൈം, അതായത് ഒരേ സമയത്ത് കൈകാര്യം ചെയ്യുക എന്ന് പറയുന്നത് അത്ര എളുപ്പത്തിൽ നടക്കുന്ന കാര്യമല്ല. അതായത് നമ്മൾ കരയുന്ന ഒരാളോട് പറയുന്ന പോലെയല്ല സൈലന്റ് ആയിരിക്കുന്ന ഒരാളോട് പറയുന്നത് അല്ലെ. സൈലന്റ് ആയിരിക്കുന്ന ഒരാളോട് പറയുന്ന ഇതായിരിക്കും, കാരണങ്ങളായിരിക്കണം എന്നില്ല, നമ്മള് ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകളോട് പറയുന്നത്. അപ്പോ ഈ ആളുകളെ മൊത്തം എന്ത് ചെയ്യണം, ഹാൻഡിൽ ചെയ്യേണ്ടത്, അവരെ ഇമോഷൻസ് അനുസരിച്ച് അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ടത് അല്ലെങ്കിൽ അവരെ മാനേജ് ചെയ്യേണ്ടത് ആരാണ്, ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫാണ്. ഇതൊരു ചാലഞ്ച് ആയിട്ടാണ് വരുന്നത് കേട്ടോ, എളുപ്പത്തിൽ നടക്കുന്ന ഒരു കാര്യമല്ല. മൂന്ന് ഇമോഷൻസ് എന്ന് പറയുന്നത് മൂന്ന് വ്യത്യസ്തമായിട്ടുള്ള ഫാക്ടേഴ്സ് ആണ് അതിനകത്തുള്ളത്. ഒരു കൈകാര്യം ചെയ്യുക കുറച്ച് വെല്ലുവിളി നിറഞ്ഞ കാര്യമാണ്. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഹാൻഡ്ലിങ് കോൾ വോളിയം ആൻഡ് മെയിൻറ്റെയിനിങ് ഫോൺ എറ്റിക്വിറ്റി. ഓക്കെ, അതായത് ഫോണ്, അതായത് ഇപ്പോ നമുക്കറിയാം ഏറ്റവും കൂടുതൽ ഫോൺ കോൾസ് വരുന്നത് എവിടെയാണ്, റിസപ്ഷൻ ഏരിയയിലാണ് അല്ലെ. അപ്പൊ ഫോൺ കോൾസ് ഒക്കെ വരുമ്പോൾ ഫോൺ എടുത്ത് സംസാരിക്കണം, അതായത് അവരോട് ഫോൺ എടുത്ത് സംസാരിക്കുകയും അതുപോലെ തന്നെ ഫോൺ മര്യാദകൾ പാലിക്കുകയും ചെയ്യണം. ഫോൺ മര്യാദകൾ, അതായത് എറ്റിക്വിറ്റി എന്ന് പറയുന്നത് മര്യാദകൾ എന്നാണ് കേട്ടോ, ഫോൺ എറ്റിക്വിറ്റി എന്ന് പറയുന്നത് ഫോൺ മര്യാദകൾ എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഒരാള് നമ്മളെ, അതായത് ഫ്രണ്ട് ഓഫീസിൽ നിൽക്കുന്ന ഒരാളെ വിളിച്ചു കഴിഞ്ഞാല് ആദ്യം എന്താ പറയണ്ടേ, എന്തെങ്കിലും ഗുഡ് മോർണിംഗ് പറയാം, അല്ലെങ്കിൽ നമസ്തേ പറയാം, അതിനുശേഷം ഹോസ്പിറ്റലിന്റെ പേര് പറയും അല്ലെ, എന്താണ് വേണ്ടത്, പിന്നീട് എന്താണ് ആവശ്യം എന്ന് ചോദിക്കും രോഗിയോട്. അപ്പൊ രോഗി ഇന്ന ആവശ്യം എന്ന് പറയുകയാണെങ്കിൽ അത് എന്ത് ചെയ്യും, വളരെ വിനയത്തോടു കൂടി എന്ത് ചെയ്യും, അത് അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനെയാണ് എന്ത് പറയാ, ഫോൺ മര്യാദകൾ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോ ഒരേ സമയത്ത് ഫോൺ എടുക്കുന്ന സമയത്തായിരിക്കും അവിടെ ബാക്കിൽ, അതായത് ഫ്രണ്ട് ഓഫീസിൽ തന്നെ ഒരു പേഷ്യന്റ് നേരിട്ട് വന്ന് എന്തെങ്കിലും ചോദിക്കുന്നത്. അപ്പൊ അവരോട് നമ്മൾ വിനയത്തോട് സംസാരിക്കണം. മറിച്ച് ഫോണിലിരിക്കുന്ന, അതായത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആരാണോ ഫോൺ വിളിക്കുന്നത്, അവരോട് എന്ത് ചെയ്യണം, ആ ഒരേ സമയത്ത് തന്നെ എന്ത് ചെയ്യണം, വിനയത്തോടു കൂടി സംസാരിക്കണം. അതും എന്ത് തന്നെയാണ്, ചാലഞ്ചസ് ആയിട്ട് വരുന്നതാണ്. ഓക്കെ, ദെൻ മൂന്നാമത്തെ പോയിന്റ് മാനേജിങ് പേഷ്യന്റ് വെയിറ്റ് ടൈംസ് ആൻഡ് പേഷ്യന്റ് ഫ്ലോ. അതായത് പേഷ്യൻസ് വരുമ്പോൾ അവരുടെ കാത്തിരിപ്പ് സമയം, വെയിറ്റിംഗ് ടൈം എന്ന് പറയുന്നത് എന്ത് ചെയ്യുക, മാനേജ് ചെയ്യുക. ചില പേഷ്യൻസിന്, അതായത് ചില ഡോക്ടർമാർ വൈകിട്ടായിരിക്കാം വരുന്നത്, അതായത് ചില ഡോക്ടർമാർക്ക് ഓപ്പറേഷൻ ഉണ്ടാകാം, അല്ലെങ്കിൽ അവരുടെ ഒരു ടൈം എന്ന് പറയുന്നത് ഡിലേ, അതായത് ചിലപ്പോൾ വൈകുന്നുണ്ടാകാം അവർ പുറപ്പെടുന്ന സമയം എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഇത്രയും സമയം പേഷ്യൻസ് എന്ത് ചെയ്യണം, അവിടെ വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു ആവശ്യം വരുന്നുണ്ട്. ആ ഒരു സമയത്ത് ഡോക്ടർ എന്തുകൊണ്ടാണ് വൈകാൻ കാരണം, എന്ത് ചെയ്യണം, അവരെ ബോധ്യപ്പെടുത്തണം. ഇനി ഇത്തിരക്ക് കൂടുതലുള്ള സമയമൊക്കെ ആണെങ്കിൽ ആ ഫ്ലോ എന്ത് ചെയ്യണം, കൺട്രോൾ ചെയ്യേണ്ടതും ആരാണ്, ഈ ഒരു മെഡിക്കൽ ഓഫീസ് റിസപ്ഷനിസ്റ്റ് ആണ്. ഓക്കെ, ദെൻ ലാസ്റ്റ് പോയിന്റ് കംപ്ലൈന്റ് റെസൊല്യൂഷൻ, പരാതി പരിഹാരം. എന്തെങ്കിലും പരാതികൾ ഉണ്ടെങ്കിൽ അതിന് പരിഹാരം കാണുക. പേഷ്യന്റിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ പേഷ്യന്റിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും പരാതികൾ ഉണ്ടാവുകയാണെങ്കിൽ അതിന് പരിഹാരം കാണാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ദെൻ മെയിൻ ഗോൾ കേട്ടോ. ഇത്രയും പറഞ്ഞത് ക്ലിയർ ആണോ നിങ്ങൾക്ക്, അണ്ടർസ്റ്റാൻഡ് ദ ചാലഞ്ചസ്, ഉറങ്ങിപ്പോയോ ആരെങ്കിലും ഒക്കെ, ക്ലിയർ ആണോ? ഓക്കെ, ഇത് കൂടുതൽ നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള കാര്യങ്ങളാണ് ഈ പറയുന്നതൊക്കെ. ഓക്കെ, ഇതൊരു പേപ്പറിലായിട്ട് എഴുതാനുള്ള, എഴുതി തീർക്കാനുള്ള കാര്യങ്ങളല്ല, പ്രാക്ടിക്കൽ ആയിട്ട് നിങ്ങൾ ഒരു ഹോസ്പിറ്റലിൽ ചെന്നാൽ ഫ്രണ്ട് ഡെസ്കിലാണ് അല്ലെങ്കിൽ ഫ്രണ്ട് ഏരിയയിലാണ് നിൽക്കുന്നതെങ്കിൽ നിങ്ങൾ എവിടെ ചെയ്യേണ്ട കാര്യങ്ങളാണ് അതൊക്കെ കേട്ടോ. അപ്പൊ ശ്രദ്ധിച്ചിരിക്കാവുന്ന, ദെൻ മെയിൻ ഗോള് പറയാം. യുവർ മെയിൻ ഗോൾ ഈസ് ടു ഹാവ് ഈച്ച് പേഷ്യന്റ് ലീവ് വിത്ത് എ സ്മൈൽ, satisfaction on their face and feeling of having been well
ടേക്ക് കെയർ ഓഫ് ബൈ യു ആൻഡ് യുവർ എംപ്ലോയീസ് കൊളീഗ്സ്. നിങ്ങളുടെയും നിങ്ങളുടെ സഹപ്രവർത്തകരുടെയും പരിപാലനം കൊണ്ട്, അതായത് കെയർ കൊണ്ട് പേഷ്യന്റിന്റെ ഫേസില് പുഞ്ചിരി നിറയ്ക്കണം. ഓക്കെ, ഒരു പേഷ്യന്റ് ഭയങ്കരമായിട്ട് ഭയങ്കര എക്സൈറ്റ്മെന്റോട് കൂടിയായിരിക്കാം ചിലപ്പോ നിങ്ങളുടെ അടുത്ത് വരുന്നത്. അങ്ങനെ വരുന്ന ഒരു പേഷ്യന്റിനെ നിങ്ങൾ മാനേജ് ചെയ്യുന്നു, നിങ്ങൾ അവരെ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യുന്നു, അവർക്ക് വേണ്ടിയിട്ടുള്ള സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നു. ദെൻ അവർ ഹോസ്പിറ്റല് ലീവ് ചെയ്ത് പോകുമ്പോൾ, വിട്ടു പോകുമ്പോൾ അവരുടെ മുഖത്ത് ആ വന്നൊരു എക്സൈറ്റ്മെന്റ് അല്ല ഉണ്ടായിരിക്കേണ്ടത്, മറിച്ച് സ്മൈലാണ് എന്ത് ചെയ്യേണ്ടത്, ഉണ്ടായിരിക്കേണ്ടത് കേട്ടോ. അതായത് അവരുടെ അവര് തിരിച്ചു പോകുമ്പോ, ഏത് പേഷ്യന്റ് ആയാലും അവർ തിരിച്ചു പോകുമ്പോൾ അവരുടെ മുഖത്ത് ഒരു പുഞ്ചിരി വിരിയണം എന്നാണ് പറയുന്നത്. അതാണ് മെയിൻ ഗോൾ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ആ മെയിൻ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്തൊക്കെ എഫേർട്ട് എടുത്തു, ആ ഒരു പേഷ്യന്റെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പല എഫേർട്ടുകൾ എടുത്തിട്ടുണ്ടാവും അല്ലെ. അപ്പൊ നിങ്ങൾ ആ ഒരു ഗോൾ അച്ചീവ് ചെയ്തു എന്നാണ് അതിന് മീനിങ് ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോ എന്താണ് മെയിൻ ഗോൾ എന്ന് പറഞ്ഞാൽ, എന്താ പേഷ്യന്റിന്റെ മുഖത്ത് പുഞ്ചിരി നിറയ്ക്കുക, സ്മൈൽ ഉണ്ടാക്കുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് പോയിന്റ്, ഡീലിംഗ് വിത്ത് അപ്സെറ്റ് കസ്റ്റമേഴ്സ്. ഓക്കെ, ഡീലിംഗ് വിത്ത് അപ്സെറ്റ് കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞാൽ ചില പേഷ്യൻസ്, അതായത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ചിലവര് നിലവിളിച്ചുകൊണ്ടായിരിക്കാം വരുന്നത്, ചിലർ ദേഷ്യപ്പെട്ടുകൊണ്ടായിരിക്കാം വരുന്നത്, ഇവരൊക്കെ നമ്മൾ എങ്ങനെ വിളിക്കാം, അപ്സെറ്റ് കസ്റ്റമേഴ്സ് എന്ന് വിളിക്കാം. അതായത് പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അവരെ നമുക്ക് ഹാൻഡിൽ ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോ അങ്ങനെ വരുന്ന പേഷ്യൻസിനെ എങ്ങനെയാണ് ഡീല് ചെയ്യേണ്ടത്? ഓക്കെ, അത് നോക്കാം. ഫസ്റ്റ് വൺ, ലിസൺ ഫസ്റ്റ് ആൻഡ് ദെൻ ഓഫർ സൊല്യൂഷൻ. ആദ്യം തന്നെ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാല് പേഷ്യന്റിനെ കേൾക്കാനായിട്ട് ശ്രമിക്കാം. ഒരു ഫസ്റ്റ് ക്വാളിറ്റി ആണെന്ത്, പേഷ്യന്റിനെ ലിസൺ ചെയ്യുക. എത്ര പേഷ്യൻസ് വന്നോട്ടെ, അവരൊക്കെ എന്ത് ചെയ്യണം, അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങള് ആദ്യം കേൾക്കാനായിട്ട് ശ്രമിക്കണം. ഓക്കെ, ലിസൺ ഫസ്റ്റ്. ഓക്കെ, കേൾക്കുക, ദെൻ അതിന് വേണ്ടിയിട്ട് സൊല്യൂഷൻ കൊടുക്കുക, ദെൻ അതിനുശേഷം എന്ത് കൊടുക്കണം, സൊല്യൂഷൻ കൊടുക്കണം, പരിഹാരം പറഞ്ഞു കൊടുക്കണം. ഒരാളുടെ പ്രശ്നം കേട്ട് കഴിഞ്ഞിട്ട് അവർക്ക് വേണ്ടിയിട്ട് എന്ത് കൊടുക്കണം, പരിഹാരം പറഞ്ഞു കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ദെൻ second point, if you cannot solve the problem, ask your supervisor, superior to solve the problem, offer alternatives. Okay, ini ningal oru prashnam, oru patient oru prashnam kettu kaniṭṭu aa prashnam ningalku parihrikkanayittu saadhichillengil ningalude supervisor ude sahayam theeduga, adayathu ningalude mail udyogastharude sahayam theeduga, avar endeyum patient problems parihrichirunnu. ഒരാൾ ഒരു പേഷ്യന്റ് എന്തെങ്കിലും ആകുലതകളുമായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും വിഷമങ്ങളുമായിട്ട് നിങ്ങളുടെ അടുത്ത് വരുവാണെങ്കിൽ നിങ്ങൾക്ക് അതിന് സൊല്യൂഷൻ കൊടുക്കാൻ സാധിച്ചില്ലെങ്കിൽ അവരോട് ഡയറക്റ്റ് പറയരുത് എന്ത് ഞാൻ എനിക്ക് ഇതിന് സാധിക്കില്ല, എനിക്ക് നിങ്ങളുടെ പ്രോബ്ലംസ് അതിന് സൊല്യൂഷൻ തരാനായിട്ട് സാധിക്കില്ല എന്ന് അവരോട് പറയരുത്. മറിച്ച് ഒന്ന് വെയിറ്റ് ചെയ്യൂ, ഞാനൊന്ന് സുപ്പീരിയറോട് ചോദിക്കട്ടെ എന്ന് എന്ത് ചെയ്യാം നിങ്ങൾക്ക് പറയാം. ഓക്കെ, ക്ലിയർ ആണോ? കുറച്ച് കാര്യങ്ങൾ ഒന്ന് നോട്ടിലാക്കി എഴുതാനുണ്ട് കേട്ടോ. കോട്ടസി എഴുതാം കേട്ടോ. കോട്ടസി, കോട്ടസി എന്ന് പറഞ്ഞാൽ എന്താണ്, കോട്ടസി എന്താ മീനിങ്, എന്താണ് മീനിങ് ഒന്ന് കമന്റ് ചെയ്തേ. കോട്ടസി എന്താ, കോട്ടസി കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ക്ലാസ്സിലും പറഞ്ഞു, എന്താണ് കോട്ടസി, വിനയോ അല്ലെ. ഓക്കെ, ആ വിനയം എങ്ങനെയാണ് നമ്മൾ കാണിക്കേണ്ടതെന്നൊന്ന് ഷോർട്ട് ആയിട്ട് എന്ത് ചെയ്യാം, എഴുതാം കേട്ടോ. ബുക്കും പേനൊക്കെ കയ്യിലുണ്ടോ? അപ്പൊ ഹെഡിങ് കൊടുക്ക കേട്ടോ, കോട്ടസി എന്ന് ഹെഡിങ് കൊടുക്ക. ഫസ്റ്റ് പോയിന്റ്, അറ്റൻഷൻ ടു എവറി പേഴ്സൺ, അറ്റൻഷൻ ടു എവറി പേഴ്സൺ.
attention to every person. Okay, then രണ്ടാമത്തെ point, second point, welcome everyone with a smile. Welcome everyone with a smile. Welcome everyone with a smile. Next point, conduct everyone has to be polite. Conduct. ഒന്നാമത്തെ point ആണ്ടാ, conduct everyone has to be polite. Conduct everyone has to be polite. Next point, not treated like a nuisance. 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 NUISANCE, nuisance. Then at the point, effective service recovery procedures. Effective service recovery procedures. Effective service recovery procedures. Then next point, important guests and clients should be treated more attention. Important guests and clients should be treated more attention. Okay, എഴുതിയ ഇത്രയും കാര്യങ്ങൾ എഴുതിയ ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത്. കോട്ടസിയിൽ വരുന്ന കേട്ടോ, വിനയത്തിൽ വരുന്ന ഇത്രയും കാര്യങ്ങള് നമ്മൾ അവരോട് വിനയപൂർവ്വമാണ് ചെയ്യേണ്ടത്. ഇതാണ് വിനയങ്ങൾ, വിനയത്തിൽ വരുന്നത് അല്ലെങ്കിൽ കോട്ടസിയിൽ വരുന്ന പോയിന്റ്സ് ആണ് ഇത്രയും പറഞ്ഞത് കേട്ടോ. ഓക്കെ, ദെൻ ഇത്രയും ഞാൻ എടുക്കുന്നുള്ളൂ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ് കേട്ടോ.
മൈക്ക് ഓൺ ചെയ്തിട്ടുണ്ട്. ക്ലിയർ ആണോ എല്ലാവർക്കും? സിക്സ് പോയിന്റ് അല്ലേ പറഞ്ഞത്? അതെ അതെ, സിക്സ് പോയിന്റ് പറഞ്ഞു, സിക്സ് പോയിന്റ്, ടോട്ടൽ സിക്സ് കേട്ടാ. ഒന്നുകൂടി പറയാവോ? ഓക്കെ, അറ്റൻഷൻ ടു എവറി പേഷ്യൻസ് ഫസ്റ്റ് പോയിന്റ്, അറ്റൻഷൻ ടു എവറി പേഴ്സൺ, ദെൻ വെൽക്കം എവറി വൺ വിത്ത് എ സ്മൈല്, വെൽക്കം എവറി വൺ വിത്ത് എ സ്മൈല്. Not treated like a nuisance. Not treated like a nuisance. Effective service recovery procedures. ഒന്ന് ചെക്ക് ചെയ്യാട്ടോ, ഞാൻ പറഞ്ഞ പോയിന്റ്സ് തന്നെയാണോ എന്ന് കേട്ടോ. എഫക്റ്റീവ് സർവീസ് റിക്കവറി പ്രൊസീജിയേഴ്സ്. ഒരു പോയിന്റ് വിട്ടുപോയി മാഡം. കണ്ടക്ട് എവരി വൺ ഹാസ് ടു ബി പൊളൈറ്റ്. ആ കണ്ടക്ട് എവരി വൺ ഞാൻ ഇതിനകത്ത് അറേഞ്ച് ആയിട്ടല്ല എഴുതിയിരിക്കുന്നത് കേട്ടോ. Conduct everyone has to be polite. Okay. Then, അടുത്ത പോയിന്റ് എന്തായിരുന്നു? Not treated like a nuisance. Not treated like a nuisance. Effective service recovery procedures. Effective service recovery procedures. Then, last important. അതിന്റെ ഇടയ്ക്കൊരു വേർഡ്സ് മിസ് ആയി പോയായിരുന്നു. ഒന്നുകൂടെ പറഞ്ഞേ മോളെ, ആദ്യം തൊട്ടൊന്ന് പറഞ്ഞേ. Attention to every person, first point. Second, welcome everyone with a smile. Third one, conduct everyone has to be polite. Fourth, not treated like a nuisance. Fifth, effective service recovery procedures. Sixth points le, first, എനിക്ക് അത് ഒരു വേർഡ് വിട്ടു പോയിട്ടുണ്ടായിരുന്നു, ഞാൻ അത് എഴുതിയിട്ടില്ല. Important guest and clients should be treated more attention. അവിടെ വരുന്ന ഗസ്റ്റുകൾക്ക്, അതായത് വി ഐ പികളൊക്കെ വരില്ല, ഇപ്പൊ സിനിമാ താരങ്ങളൊക്കെ വരില്ല, സെലിബ്രിറ്റീസ് ഒക്കെ വരില്ല, അപ്പൊ അവർക്ക് പ്രത്യേക അറ്റൻഷൻ കൊടുക്കണം എന്നാ പറയുന്നത് കേട്ടോ. നമുക്കറിയാലോ അവര് വന്ന് പോകുന്നത് പോലും സാധാരണ രോഗികൾ കാണാറില്ല, കാരണം അവർ അത്രയും കോൺഫിഡൻഷ്യൽ ആയിട്ടാണ് എന്ത് ചെയ്യുന്നത് അവിടെ വരുന്നതും, അവർക്ക് അത്രയും നല്ലൊരു കെയറിങ്ങും കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത് നമുക്ക് കൊടുക്കുന്നത്. വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നും വരുന്നില്ല അവർക്ക്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പേഴ്സൺസിന്. അപ്പൊ അവർക്ക് എന്ത് ചെയ്യണം? മോർ അറ്റൻഷൻ കൊടുക്കണം. കസ്റ്റമേഴ്സ് ലീവ് അല്ലേ? ഓക്കെ, വൺ പെർസെന്റേജ് ഡൈ, 1% ആളുകൾ മരിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് പോകുന്നത് ഹോസ്പിറ്റലുകളിൽ നിന്ന്. ട്രീറ്റ്മെന്റ് ഇരിക്കുന്ന ആളുകളിൽ 1% എന്ത് ചെയ്യുന്നുണ്ട്, മരിച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട് പോകുന്നുണ്ട്, അതായത് അവരുടെ ഡെഡ് ബോഡീസ് എന്ത് ചെയ്യുന്നുണ്ട് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോ അവിടെ 1% ആളുകൾ ആ ഹോസ്പിറ്റലിൽ നിന്ന് പോവുകയാണ് ചെയ്യുന്നത്. ഒരു ദിവസം തന്നെ എത്ര പേര് മരിക്കുന്നുണ്ടാകാം? വളരെ ചുരുങ്ങിയ ആളുകളെ മരിക്കുന്നുണ്ടാവുള്ളൂ കേട്ടോ, വളരെ കുറച്ചു പേര് മാത്രം, ഒന്നോ രണ്ടോ കേസൊക്കെ ഉണ്ടാവുള്ളൂ ഡെത്ത് കേസ് ആയിട്ട് ഹോസ്പിറ്റലുകളിൽ. അപ്പൊ ഏറ്റവും കുറവ് പെർസെന്റേജ് ടൈക്കേഴ്സ് ഡൈ ആ ഇതിലാണ് വരുന്നത് കേട്ടോ. ദെൻ 3% മൂവ് അവേ, ചിലവര് അകന്നു പോകുന്നു, ചില എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് എന്ത് ചെയ്യാം, 3% അവിടെ നിന്ന് മൂവ് അവേ ചെയ്യാം. ഓക്കെ, ദെൻ 5% ഡെവലപ്പ് അതർ റിലേഷൻഷിപ്പ്, അതായത് ചില ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, 5% ആളുകൾ മറ്റു ഹോസ്പിറ്റലുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ആശ്രയിക്കുന്നുണ്ട്. ദെൻ 9% ലിവ് ഫോർ കോമ്പറ്റിറ്റീവ് റീസൺസ്, ചില പേഷ്യൻസ് കോമ്പറ്റിറ്റീവ് അതായത് മത്സരപരമായിട്ടുള്ള കാരണങ്ങളാൽ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ നിന്ന് ലീവ് ആയി പോകുന്നുണ്ട്. അതായത് ചില ഹോസ്പിറ്റലുകൾ നല്ല രീതിയിലുള്ള ട്രീറ്റ്മെന്റും നല്ല രീതിയിലുള്ള കെയറും തരുവാണെങ്കിൽ അവിടേക്കാണ് കൂടുതൽ രോഗികൾ എന്ത് ചെയ്യുക, പോവുക. ഓക്കെ, ദെൻ 14% ആളുകള് ഉൽപ്പന്നത്തിലോ അല്ലെങ്കിൽ സർവീസിലോ അതൃപ്തി കൊണ്ട്, അതായത് അവർക്ക് കിട്ടുന്ന ഒരു ഉൽപ്പന്നം, ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന സർവീസിൽ അവർക്ക് സാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്തതുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, പോകുന്നുണ്ട് കസ്റ്റമേഴ്സ് കേട്ടോ. ദെൻ 68% ഏറ്റവും കൂടുതൽ ആളുകൾ പോകുന്നത് ഫ്രണ്ട് ഓഫീസിൽ നിൽക്കുന്ന ആളുകളുടെ മാന്യമല്ലാത്ത പെരുമാറ്റം കൊണ്ടാണ്. ഇവിടെ നമുക്ക് ഈ ഒരു കാരണം, അതായത് ഇങ്ങനെ ഒരു പെർസെന്റേജ് തന്നിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ ആളുകൾ പോകുന്നത് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അത് പോകുന്നത് റൂഡ് ഓർ ഡിസ്കോർട്ടിയസ് സർവീസ് കൊണ്ടാണ് കേട്ടോ, ഫ്രണ്ട് ഓഫീസിൽ നിൽക്കുന്ന ആളുകളുടെ മാന്യമല്ലാത്ത സേവനം കൊണ്ടാണ് പോകുന്നത്. ക്ലിയർ ആണോ? ഇപ്പൊ ചോദിച്ച ആൾക്ക് ക്ലിയർ ആയോ?
ഓക്കെ, ദെൻ വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ അതിനകത്ത്? ഡൗട്ട് ഒന്നും ഇല്ല, എല്ലാവർക്കും ക്ലിയർ ആയില്ലേ? നന്നായിട്ട് വായിച്ചാൽ മതി കേട്ടോ. ഞാൻ പറഞ്ഞു അത് കൂടുതൽ ഇംപ്ലിമെന്റ് ചെയ്യേണ്ട കാര്യങ്ങളാണ് കേട്ടോ, നിങ്ങൾ നടപ്പിലാക്കേണ്ട കാര്യങ്ങളാണ് ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ. അപ്പൊ ഇതൊക്കെ എന്ത് ചെയ്യാം, അറിഞ്ഞിരിക്കും. ഓക്കെ, നന്നായിട്ട് വായിക്കുക കേട്ടോ, വായിക്കാതിരിക്കരുത്. എന്നിട്ട് തന്നെ എന്ത് ചെയ്യാം, അത് വായിച്ചൊന്ന് കംപ്ലീറ്റ് ആക്കുക, മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് ഭയങ്കര പെയ്യാം അല്ലെ. ഓക്കെ, താങ്ക് യു, നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. ഓക്കെ, താങ്ക് യു. താങ്ക് യു.